പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഷെരീഫ് മേലേദിൽ എന്ന് പറയുന്ന ഒരു മുജാഹിദ് അല്ലെങ്കിൽ സലഫി വഹാബി എന്നൊക്കെ നമ്മൾ പറയുന്ന ആ വിഭാഗത്തിൻ്റെ ഒരു പ്രാസംഗികൻ, ഒരു ദഅ്‌വ പ്രവർത്തകൻ. അദ്ദേഹത്തിൻ്റെ അതിവൈകാരികമായിട്ടുള്ള ഒരു പ്രസംഗ ശകലം എനിക്ക് ഫോർവേഡ് ചെയ്ത് കിട്ടി. ഏകദേശം ഒരു മാസത്തിന് മുൻപ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത നിലയിൽ ആ വീഡിയോ പിന്നീട് ഞാൻ അതിൻ്റെ പൂർണ്ണരൂപം കണ്ടെത്തി, അത് ഒന്ന് രണ്ട് ആവർത്തി കേട്ടു. അത് കേൾക്കുന്ന സമയത്ത് ഇന്നും ഇന്നലെയുമായിട്ട് എനിക്കുണ്ടായ വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവം കൂടിയും വന്നതുകൊണ്ട് ഈ വീഡിയോ ഇന്ന് നമ്മൾ സംസാരിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നി. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇസ്ലാം മത വിമർശകർക്ക് അല്ലെങ്കിൽ യുക്തിവാദികൾക്ക് എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്, യുക്തിവാദികൾക്കൊക്കെ എന്തിനാണ് മുഹമ്മദ് നബിയോട് ഇത്ര വിരോധം, എന്തിനാണ് ഇത്ര ദേഷ്യം, എന്തിനാണ് ഇത്ര പക എന്നതാണ് അവരുടെ പ്രശ്നം. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് വിശദമായിട്ട് സംസാരിക്കുന്നത്. മുഹമ്മദ് നബിയോടുള്ളത് പകയാണോ, വിദ്വേഷമാണോ, ദേഷ്യമാണോ, വിരോധമാണോ, അതോ വിമർശനമാണോ, അവരുടെ അവകാശവാദങ്ങളോടുള്ള വിയോജിപ്പാണോ, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതെന്താണെന്നും എന്തുകൊണ്ടാണെന്നും അദ്ദേഹത്തിൻ്റെ വാദങ്ങളെ മുൻനിർത്തി അതിനോടുള്ള മറുപടിയിലൂടെ പറയാൻ ശ്രമിക്കുകയാണ് നമ്മൾ ഇന്ന് ചെയ്യാം. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവം എന്ന് പറയാൻ കാരണം, ഇന്നലെയും ഇന്നുമായിട്ട് എനിക്ക് വന്ന രണ്ട് മൂന്ന് ഫോൺ കോളുകൾ, ആ ഫോൺ കോളുകളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത്, സാമാന്യമായിട്ട് വിശ്വാസത്തിലിരിക്കുന്ന എന്നാൽ തീവ്രമായിട്ടുള്ള മതബോധം അതിനടിമപ്പെട്ടിട്ടില്ലാത്ത ആളുകൾ, നമ്മൾ പറയുന്ന ചില സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളിലൊക്കെ ചില വസ്തുതകൾ ഉണ്ട് എന്ന് അവർ സമ്മതിക്കുകയും അതേസമയത്ത് നമ്മൾ മുഹമ്മദ് നബിയെക്കുറിച്ച് പറയുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പ്രത്യേകിച്ച് മുഹമ്മദ് നബിയെക്കുറിച്ച് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു പൊള്ള സംഘത്തിൻ്റെ തലവൻ എന്ന രീതിയിലൊക്കെ നമ്മൾ പറയുമ്പോൾ അത് വല്ലാത്തൊരു മാനസിക പ്രയാസം അവർക്കുണ്ടാക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ പറയാതിരുന്നൂടെ, മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രത്യേകത ഇല്ലെങ്കിൽ അവരിന്നും പഠിപ്പിക്കപ്പെടുകയും സംസാരിക്കപ്പെടുകയും അവരെ ഫോളോ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുമോ എന്നൊക്കെയുള്ള നമുക്ക് ഒറ്റ നോട്ടത്തിൽ വളരെ യുക്തിഭദ്രമെന്ന് തോന്നുന്ന ചില ചോദ്യങ്ങളൊക്കെയാണ് ഈ രണ്ട് മൂന്ന് കോളുകൾ വന്നതിൻ്റെയും ഒരു ആകത്തുക എന്ന് പറയുന്നത് അത് തന്നെയായിരുന്നു. ഒരു കോളിൽ മാത്രം ഒരല്പം പ്രത്യേകത ഉണ്ടായിരുന്നത് എന്താണ് എനിക്ക് ഇസ്ലാമിനോടുള്ള പ്രശ്നം എന്നുള്ളത് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഊന്നൽ. അപ്പോൾ അതുകൊണ്ട് അതിന് ഞാൻ കൊടുത്ത മറുപടിയും ഇതെല്ലാം കൂടെ നോക്കുമ്പം അതെല്ലാം അല്ലെങ്കിൽ ആ കോളിൽ എന്നോട് സംസാരിച്ച ആളുകൾക്ക് എൻ്റെ നിലപാട് എന്താണ് എന്ന് കുറച്ചുകൂടി വ്യക്തത വരാനും എൻ്റെ വിമർശനത്തിൻ്റെ കാരണം എന്താണ്, എൻ്റെ കാതൽ എന്താണ് എന്ന് മനസ്സിലാക്കാനും ഒക്കെ ഉപകരിക്കും ഈ വീഡിയോ എന്നുള്ളത് കൊണ്ടും, ഇനി ആ ഫോൺ കോളിൻ്റെ വിശദാംശങ്ങൾ അറിയാത്തവർക്കും ഈ കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ഇങ്ങനെ പരിശോധിക്കുന്നത്. മുഹമ്മദ് നബി എന്തുകൊണ്ടാണ് ഇപ്പോഴും വിമർശിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇസ്ലാമിനോട് മാത്രം ഇത്ര വിയോജിപ്പ്, അല്ലെങ്കിൽ ഇസ്ലാമിനോട് എന്താണ് ഇത്ര ബുദ്ധിമുട്ട്, എന്താണ് ഇത്ര എതിർപ്പ്, ഇതാണ് ചോദ്യം. അപ്പോൾ ആദ്യമേ പറയട്ടെ, എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് ഞാൻ ഏതെങ്കിലും ഒരു മനുഷ്യനോട്, അത് മുഹമ്മദ് ഉൾപ്പെടെയുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനോട് വെറുപ്പ് വെച്ച് പുലർത്തുന്ന ആളല്ല, ഇതാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാനുള്ളത്. മുഹമ്മദിനോടുള്ളതും മുഹമ്മദിനെ മുൻനിർത്തിയിട്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഇസ്ലാമിനോടുള്ളതും സാമൂഹ്യ വിമർശനമാണ്, കൃത്യമായ വിമർശനമാണ്. അതിൽ നമുക്ക് അതിനോടുള്ള അതൃപ്തിയാണ്, അതിനോടുള്ള എതിർപ്പാണ്, ആശയപരമായിട്ടുള്ള എതിർപ്പാണ്. അതിനപ്പുറത്തേക്ക് ഏതൊരു മനുഷ്യനോടും വെറുപ്പ് എന്നത് എൻ്റെ ഒരു രീതി അല്ലാത്തതുകൊണ്ടും വെറുപ്പ് അല്ലെങ്കിൽ വിരോധം എന്നത് നമ്മളുടെ ഒരു രീതിയല്ല എന്നാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി എന്തുകൊണ്ടാണ് ഈ എതിർപ്പ്, എന്തുകൊണ്ടാണ് വിമർശനം, എന്തുകൊണ്ട് മുഹമ്മദിനെ മാത്രം, എന്തുകൊണ്ട് ഇസ്ലാമിനെ മാത്രം, ഇതാണ് ചോദ്യം. ആ ചോദ്യത്തിലേക്ക് നമ്മൾ പോകാം. അതിനു മുൻപ് അദ്ദേഹം ആ ചോദ്യം നമ്മളോടൊന്നുകൂടെ ചോദിക്കും, നമുക്ക് ആ ചോദ്യത്തിലൂടെയും ഉത്തരത്തിലൂടെയും ഇന്നത്തെ വിഷയത്തിലേക്ക് വിശദമായിട്ട് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മരിച്ച മനുഷ്യനോട് മനസ്സിനകത്ത് വിരോധം വെച്ച് നമ്മൾ ആരും ജീവിക്കാറില്ല. 1400 കൊല്ലം മുമ്പ് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറത്ത് മക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ജനിച്ച് 63 കൊല്ലക്കാലം ജീവിച്ച മുഹമ്മദ് നബിയോട്, ഞാൻ അതാണ് യുക്തിവാദിയോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് വിരോധം ഉണ്ടാകുന്നത്? ഒരു 100 കൊല്ലം മുമ്പ് ജീവിച്ച ഒരാളോട്, നിങ്ങൾ ജനിക്കുന്നതിന്റെ ഒരു 10 കൊല്ലം മുമ്പ് ഇവിടുന്ന് മരിച്ചുപോയ ഒരാളോട്, നിങ്ങൾ പിറക്കുന്നതിന്റെ ഒരു മിനിറ്റ് മുമ്പ് മരണപ്പെട്ട ഏതെങ്കിലും ഒരു മനുഷ്യനോട് നിങ്ങൾക്ക് വിരോധം ഉണ്ടാവും? ഇല്ല എന്നാണ് ഉത്തരം. അത് നിങ്ങൾ ആരോട് വിളിച്ചു വേണേലും ചോദിച്ചോളൂ, അങ്ങനെ ആരോടും വിരോധം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഷെരീഫ് മേലേദിൽ പറയുന്നത്. പൂർണ്ണമായിട്ടും ശരിയാണ്. വെറുപ്പ് എന്ന് പറയുന്നത് ആധുനിക മനുഷ്യന്റെ ഒരു മാനവിക ബോധമുള്ള ഒരു മനുഷ്യന് സാമാന്യമായിട്ട് ഉണ്ടാവേണ്ടുന്ന ഒരു വികാരമല്ല. സാധാരണഗതിയിൽ ഒരാശയത്തോടോ ഒരു പ്രത്യയശാസ്ത്രത്തോടോ നമുക്ക് വിയോജിപ്പുണ്ടാവാം, വിമർശനമുണ്ടാവാം, അമർഷമുണ്ടാവാം. മനുഷ്യനോട് വെറുപ്പ് എന്നത് മാനവികത മുൻനിർത്തി ജീവിക്കുന്ന അല്ലെങ്കിൽ ജനാധിപത്യവും മാനവിക ബോധവും ഒക്കെ ഉള്ള ആളുകൾക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത വികാരമാണ്. അത് ആരോടായാലും എന്തിൻ്റെ പേരിലായാലും. ഇനി നിങ്ങൾക്ക് ഷെരീഫ് മേലേദിനെ ഉറച്ച് വിശ്വസിക്കാൻ പറ്റുമോ? ഒരു വിശ്വാസി എന്ന നിലക്ക് മുസ്ലിമായ ഒരു മനുഷ്യൻ ഇസ്ലാമിനെതിരെയുള്ള വിമർശനം നടത്തുന്ന ആളുകളോട് വെറുപ്പ് പ്രകടിപ്പിക്കുകയും മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യേണ്ടത് നിങ്ങളുടെ മതപരമായ ബാധ്യതയല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ?
അത് നിങ്ങളുടെ വ്യക്തിപരമായ ചോദ്യമാണ്. വിശ്വാസികൾക്ക് ആർക്കും ആ ചോദ്യം എടുക്കാവുന്നതാണ്. ഇസ്ലാമിനെതിരെ നിരന്തരമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുന്നവരോട്, മുഹമ്മദ് നബിയെ നിങ്ങൾക്ക് ആക്ഷേപം എന്ന് തോന്നുന്ന തരത്തിൽ വരച്ചു കാണിക്കുന്നവരോട് വിയോജിപ്പ് അല്ല, അമർഷം അല്ല, വെറുപ്പ് തന്നെയാണ് നിങ്ങൾക്കുണ്ടാവുന്ന വികാരം, വെറുപ്പ് തന്നെയാണ് നിങ്ങൾക്കുണ്ടാവേണ്ടുന്ന വികാരം. എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത്? നിങ്ങളുടെ അഖീദയുടെ ഭാഗമാണ് വെറുപ്പ്. അള്ളാഹു സ്നേഹിച്ചതിനെ സ്നേഹിക്കുകയും അള്ളാഹു വെറുത്തതിനെ വെറുക്കുകയും ചെയ്യുക എന്നത് വെറുപ്പ് പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമായി പഠിപ്പിക്കപ്പെടുന്ന ഒരു മതമാണ് ഇസ്ലാം. അതുകൊണ്ട് വെറുപ്പ്, വിരോധം എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവേണ്ട കാര്യമല്ല. അത് ഇസ്ലാമിനുള്ളതാണ്. ഇസ്ലാമിന്റെ അസഹിഷ്ണുതയും വെറുപ്പുമാണ് ഇസ്ലാം ഇത്രമേൽ വിമർശിക്കപ്പെടാനുള്ള കാരണം. അപ്പോൾ ആ കാര്യം, വെറുപ്പ് വിരോധം എന്ന വാക്ക് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തി എന്ന് മാത്രമേ ഉള്ളൂ. വ്യക്തിപരമായിട്ട് ഞാനാണ് ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നത് എന്നതുകൊണ്ട്, എനിക്ക് ഒരു മനുഷ്യനോടും, മുഹമ്മദിനോട് ഉൾപ്പെടെ ഒരു മനുഷ്യനോടും വെറുപ്പില്ല. മുഹമ്മദിനോട് വിമർശനമുണ്ട്, മുഹമ്മദിന്റെ പ്രത്യയശാസ്ത്രത്തോട് കടുത്ത വിയോജിപ്പുണ്ട്, എതിർപ്പുണ്ട്. അത് ആശയപരമായിട്ടാണ്, ഇസ്ലാമിനോടാണ്. അപ്പം ഇനി നമുക്ക് തുടങ്ങാമല്ലോ അല്ലേ. അപ്പം മുഹമ്മദിനോട് വിരോധം, മുഹമ്മദിനോടുള്ള വിരോധമാണ് ഇസ്ലാമിനോടുള്ള വിമർശനമായിട്ട് വരുന്നത് എന്ന് ഷെരീഫ് മേലതിൽ തെറ്റിദ്ധരിച്ചിരിക്കാനാണ് സാധ്യത. നമുക്ക് ഇത് മുന്നോട്ട് പോകുമ്പോൾ ആ കാര്യങ്ങൾ വ്യക്തത വരും. 1400 കൊല്ലം മുമ്പ് മരണപ്പെട്ട ഒരാളോട് നിങ്ങൾക്ക് വിരോധം ഉണ്ടാവുക, നിങ്ങൾ നിങ്ങളുടെ തലച്ചോറുകളോട് ചോദിക്കണം അതിന്റെ കാരണം എന്താണ്. 1400 കൊല്ലം മുമ്പ് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് ജീവിച്ചു മരണപ്പെട്ടു എന്ന് പറയുന്ന ഒരു മനുഷ്യനോട് നിങ്ങൾക്ക് വിരോധം ഉണ്ടായി എങ്കിൽ അതിന്റെ കാരണം എന്താണ്? അങ്ങനെ ഒരു വെറുപ്പ് ഉണ്ടാവുക സാധ്യമല്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു വെറുപ്പുള്ളത് ഏതെങ്കിലും തരത്തിലൊരു വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രത്തിൽ നിൽക്കുന്നവർക്ക് മാത്രം കഴിയുന്ന കാര്യവുമാണ്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കാം, 1400 വർഷങ്ങൾക്ക് അപ്പുറമുള്ള ഒരു വ്യക്തി, അന്ന് മരണപ്പെട്ടു പോയ ഒരു വ്യക്തിയുടെ നാമത്തിൽ ആളുകളെ വെറുക്കാൻ പഠിപ്പിക്കുന്നത് ആരാണ്? ആളുകളെ വെറുക്കുന്നത് ആരാണ്? ആളുകൾ ആക്രമിക്കപ്പെടുന്നത് ആരുടെ നേതാവിന് വേണ്ടിയിട്ടാണ്? ആർക്കു വേണ്ടിയിട്ടാണ്? ആർക്കു വേണ്ടിയിട്ടാണ് ആളുകൾ കൊല്ലപ്പെടുന്നത്? ഇനി നിങ്ങൾ തിരിച്ചാലോചിക്കണം. നിങ്ങളൊരു ചോദ്യം ഇങ്ങോട്ട് എറിയുമ്പോൾ അത് അസ്ഥാനത്തുള്ള ചോദ്യമാണെങ്കിലും അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ചോദ്യമാണ് എന്നുള്ളത് ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പൊ അതുപോലെ ഇനി തുടർന്ന് അങ്ങോട്ട് കേൾക്കാം നമുക്ക്. ആ വിരോധം നിങ്ങൾക്ക് ഹിറ്റ്ലറോട് തോന്നാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു വിരോധം നിങ്ങൾക്ക് മുസോളിനിയോട് തോന്നാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു ശത്രുത നിങ്ങൾക്ക് സ്റ്റാലിനോട് തോന്നാത്തത് എന്തുകൊണ്ടാണ്? ലക്ഷക്കണക്കിന് മനുഷ്യരെ കൂട്ടക്കശാപ്പ് നടത്തിയ ഭരണാധികാരികളോടൊന്നുമില്ലാത്തൊരു എതിർപ്പ് മുഹമ്മദ് നബിയോട് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അത് പറഞ്ഞുതരാം, അത് പറയേണ്ടതാണ്. സി, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. മുഹമ്മദ് നബിയോട് വിമർശനമുണ്ട്, മുഹമ്മദ് നബിയോട് വിയോജിപ്പുണ്ട് എന്നതിനെ നിങ്ങൾക്ക് മുഹമ്മദ് നബിയോടുള്ള വിമർശനം എന്തുകൊണ്ട് ഹിറ്റ്ലറിനോടില്ല, മുസോളിനിയോടില്ല എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇവർ ഇവരുടെ പ്രവാചകനെ ഇവർ സ്വന്തമായിട്ട് കൊണ്ടുപോയി താരതമ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഗണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഹിറ്റ്ലറിനോടും സ്റ്റാലിനോടും മുസോളിനിയോടും ഒക്കെയാണ് ഉപമിക്കുന്നത്. പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ മനുഷ്യരെ കശാപ്പ് ചെയ്ത ആളുകളോട് മുഹമ്മദിനെ സമീകരിച്ച് നമ്മളല്ല, നിങ്ങളാണ്. ഇനി എന്തുകൊണ്ടാണ് ഇവരോടൊന്നും ഇല്ലാത്ത എതിർപ്പ് മുഹമ്മദിനോടുള്ളത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത്. എതിർപ്പാണ്, വിരോധമോ വെറുപ്പോ അല്ല, മുഹമ്മദ് എന്ന വ്യക്തിയോടുള്ള വെറുപ്പല്ല. അപ്പൊ എന്തുകൊണ്ടാണ് മുഹമ്മദ് നബി മാത്രം വിമർശിക്കുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഹിറ്റ്ലറിനെ വിമർശിക്കാത്തത് എന്നതാണ്. വളരെ ലളിതമാണ് ഉത്തരം. ഹിറ്റ്ലറിന്റെ അനുയായികൾ ഹിറ്റ്ലറിന് വേണ്ടി രചിക്കപ്പെട്ടതോ അല്ലെങ്കിൽ ഹിറ്റ്ലർ രചിച്ചതോ അല്ലെങ്കിൽ ഹിറ്റ്ലറിലൂടെ ലോകത്തേക്ക് ദൈവം കൊടുത്തയച്ചതോ ആയ ഒരു പ്രമാണത്തെ മുൻനിർത്തി ഹിറ്റ്ലർ ലോകത്തിലേക്ക് എല്ലാ മനുഷ്യർക്കും എല്ലാ കാലത്തേക്കുമുള്ള ഉത്തമമായ മാതൃകയാണ് എന്ന ഒരവകാശവാദവുമായിട്ട് മുന്നോട്ട് പോകുന്നത് കാണുന്നില്ല. എന്നിട്ടും ഹിറ്റ്ലർ വിമർശിക്കപ്പെടുന്നു, ഹിറ്റ്ലറിന്റെ ചെയ്തികൾ പരാമർശിക്കപ്പെടുന്നു, അതിന് സമാനമായ രാഷ്ട്രീയ സ്വഭാവം കാണിക്കുന്ന ആളുകൾ വിമർശിക്കപ്പെടുന്നു, അത്തരം ആളുകൾ ശക്തി പ്രകടിപ്പിക്കുന്നു, അവർ അക്രമം കാണിക്കുന്നു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. പക്ഷേ അവരൊക്കെ സാമാന്യമായ രീതിയിൽ വിമർശിക്കപ്പെടുന്നുണ്ട്. എന്തുകൊണ്ട് ഹിറ്റ്ലറിനേക്കാളും മുസോളിനേക്കാളും സ്റ്റാലിനേക്കാളും ഒക്കെ മുഹമ്മദ് നബി വിമർശിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അവകാശവാദം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. മുഹമ്മദിനെ കുറിച്ചുള്ള അവകാശവാദങ്ങൾ, മുഹമ്മദിനെ കുറിച്ച് പറയുന്ന പഠിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ, മുഹമ്മദിന്റെ മാതൃകയെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ എന്നിവ ഉയർത്തുമ്പോൾ അത് അങ്ങനെയാണോ എന്ന് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നാളെ ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് ഹിറ്റ്ലറിനെയോ മുസോളിനിയെയോ പ്രവാചകരായിട്ട് പ്രഖ്യാപിക്കുകയും അവരുടെ ചെയ്തികൾ ലോകത്ത് മാനവികതയ്ക്ക് തന്നെ വലിയ സംഭാവന നൽകിയവരാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞിട്ട് പുസ്തകം എഴുതുകയും ആ പുസ്തകത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുകയും ആ പുസ്തകം അനുസരിച്ച് അവരുടെ മാതൃക അനുസരിച്ചാണ് ഓരോ മനുഷ്യനും ജീവിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പ്രചാരണം തുടങ്ങിയാൽ സ്വാഭാവികമായിട്ടും ഇതിനേക്കാളും അവസ്ഥയായിരിക്കും അവരുടെ. അപ്പം അതുകൊണ്ട് ആ ഒരു സമീകരണം വളരെ തെറ്റായിപ്പോയി. നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രവാചകനെ ഹിറ്റ്ലറുമായിട്ടും മുസോളിനിയുമായിട്ടൊക്കെ സമീകരിച്ചു വെച്ചത് ഉചിതമായില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ പ്രവാചകനോട് നിങ്ങളൊരു കാര്യം ചെയ്യുമ്പം അതിൽ കുറച്ചുകൂടിയൊക്കെ ഒരു ശ്രദ്ധ പുലർത്തണമായിരുന്നു എന്ന് മാത്രമാണ് ആ കാര്യത്തിൽ പറയലാണ്. അപ്പം ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിന്
അവകാശവാദങ്ങൾ കുറച്ച് കേൾക്കാം. ഞങ്ങൾ അതിന് കാണുന്ന ഉത്തരം മുഹമ്മദ് നബി ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കണം. നിങ്ങളുടെ നാവിലൂടെ, എതിർക്കുന്നവരുടെ നാവിലൂടെ, വിമർശിക്കുന്നവരുടെ നാവിലൂടെ, ചോദ്യം ചെയ്യുന്നവരുടെ നാവിലൂടെ, ആക്ഷേപിക്കുന്നവരുടെ നാവിലൂടെ, വിലയിരുത്തുന്നവരുടെ നാവിലൂടെ, വിശദീകരിക്കുന്നവരുടെ നാവിലൂടെ, അനുകൂലിക്കുന്നവരുടെ നാവിലൂടെ ലോകത്ത് നിരന്തരമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കേണ്ടുന്ന വ്യക്തിത്വമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നിങ്ങളെ മനസ്സിൽ വിരോധം ഉണ്ടാകുന്നത്. അപ്പൊ നിങ്ങളുടെ ഈ ചോദ്യം നിങ്ങൾ തന്നെ റദ്ദാക്കുകയാണ് ഇപ്പൊ ചെയ്തത്. അതായത് നിങ്ങൾ പറയുന്നു ഇതിങ്ങനെ ചെയ്യപ്പെടണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഉത്തരം കിട്ടുന്നത്, ഇതിങ്ങനെ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് വിമർശനം നടക്കുന്നത്, അല്ലെങ്കിൽ വിമർശനം പോലും മുഹമ്മദ് നബിയെ കുറിച്ച് കൂടുതൽ ആളുകളിലേക്ക് അറിവ് പകർന്നു കൊടുക്കാനും മുഹമ്മദ് നബിയെ കൂടുതൽ ആളുകളിലേക്ക് പരിചയപ്പെടുത്താനുള്ള അവസരമായിട്ടാണ് നിങ്ങൾ കരുതുന്നത്. അങ്ങനെ കരുതുന്നെങ്കിൽ പിന്നെ നിങ്ങൾ ഇതിനെക്കുറിച്ച് പരിതപിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ്. ഇനി എന്തൊക്കെ പറഞ്ഞാലും മുഹമ്മദ് നബിയോടെന്നല്ല, ഒരു മനുഷ്യനോടും, പണ്ടെങ്ങോ മരണപ്പെട്ടു പോയ, ഏതോ കാലഘട്ടത്തിൽ ജീവിച്ച്, ഏതോ കാലഘട്ടത്തിൽ മരണപ്പെട്ടു പോയ മനുഷ്യരോട് വെറുപ്പോ വിരോധമോ വെച്ച് പുലർത്തേണ്ട കാര്യമില്ല. പക്ഷെ അവരുടെ ചെയ്തികൾ ബാക്കിയാക്കിയത്, അവർ ചെയ്തു കൂട്ടിയതും എഴുതി കൂട്ടിയതും പറഞ്ഞു കൂട്ടിയതുമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നും മനുഷ്യനെ സ്വാധീനിക്കുന്നു എങ്കിൽ ആ ആശയത്തെയും ആ വ്യക്തി മാതൃകയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഉയർത്തിക്കാണിക്കുന്ന അണികൾ ഉള്ളിടത്തോളം അദ്ദേഹത്തിൻ്റെ മാതൃകകളെയും ചെയ്തികളും പുനഃപരിശോധിക്കപ്പെടും, അത് വിലയിരുത്തപ്പെടും, അതിനെക്കുറിച്ച് ചർച്ച നടക്കും. അത് സ്വാഭാവികമാണ്, അതിൽ അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. അപ്പൊ നിങ്ങൾ നാളെ മുഹമ്മദ് നബീനെ പിന്നെ അടച്ചു പൂട്ടി കിതാബുകളൊക്കെ അടച്ചു വെച്ച് നിങ്ങൾ സ്വസ്ഥമായിട്ട് നിസ്കാരവും ഓത്തും നോമ്പും സലാത്തും ദിക്റും ആയിട്ട് നിങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളാരും അതിൻ്റെ പുറകെ നടന്നതിനെ വിമർശിക്കേണ്ട കാര്യമില്ല. കാരണം അത് വ്യക്തിപരമായിട്ട് നിങ്ങളുടെ സ്പേസിൽ നിങ്ങൾ എടുക്കുന്ന ഒരു വിശ്വാസമോ നിങ്ങളുടെ ആരാധനയോ നിങ്ങളുടെ കാര്യങ്ങളാണ്, നിങ്ങളുടെ സ്നേഹപ്രകടനമൊക്കെ ആയിരിക്കും. പക്ഷേ ഇസ്ലാമിൻ്റെ പ്രശ്നം മുഹമ്മദിൻ്റെ അനുചരന്മാരാണ് മുഹമ്മദിന് ഇത്തോലത്തിൽ വിമർശനങ്ങൾ ഇക്കാലത്ത് വാങ്ങിച്ചു കൊടുക്കുന്നത്. കാരണം ഏറ്റിയാൽ പൊങ്ങാത്ത അവകാശവാദങ്ങളുമായിട്ട്, എടുത്താൽ പൊങ്ങാത്ത ന്യായീകരണങ്ങളുമായിട്ട് നിങ്ങൾ മറ്റുള്ളവരുടെ പുറകെ കൂടുകയാണ്, മറ്റു മതസ്ഥരുടെ പുറകെ കൂടുകയാണ്. നോക്കൂ, നിങ്ങളുടെ കയ്യിലുള്ളത് ശരിയല്ല, ഇതാണ് യഥാർത്ഥത്തിലുള്ളത്, ഇത് മാത്രമാണ് ശരി. അപ്പൊ ഇത് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? ഇത് ഞങ്ങൾക്ക് മുഹമ്മദ് നബി കൊണ്ടു തന്നതാണ്. മുഹമ്മദ് നബിക്ക് എവിടുന്ന് കിട്ടി? അത് അള്ള കൊടുത്തയച്ചതാണ്. ആഹാ, അങ്ങനെയാണെങ്കിൽ നോക്കട്ടെ, ഒന്ന് വായിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഒരാൾ ഖുർആൻ എടുക്കും, എന്നിട്ട് വായിക്കും. എന്നിട്ട് ഈ മുഹമ്മദ് നബിയാണ് ലോകത്തിലേക്ക് ഏറ്റവും മികച്ച ഉത്തമമായ മാതൃക ജീവിതത്തിൽ കാണിച്ചു തന്നിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന് നിങ്ങൾ അവകാശപ്പെടും. നമ്മളെല്ലാവരും അദ്ദേഹത്തെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റേണ്ടവരാണ്, അതാണ് ജീവിതത്തിൽ മോക്ഷം ലഭിക്കാനുള്ള ഏക മാർഗം എന്ന് നിങ്ങൾ അവകാശപ്പെടും. ആണോ? അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ആ പ്രവാചകന്റെ ജീവിത ചര്യ, മാതൃകകൾ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം കാണിച്ചു കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ വാക്കുകൾ, പ്രവൃത്തികൾ, അദ്ദേഹത്തിന്റെ അധ്യാപനങ്ങൾ, ഇതെല്ലാം ഒന്ന് വായിച്ചു നോക്കാൻ ഒരാൾ മെനക്കെട്ടാൽ അതിൽ അദ്ദേഹത്തിന്റെ മനസ്സാണ് കാണും. അത് ദൈവികമല്ലാത്ത, ദൈവികതയുടെ ഒരു തരിമ്പും ഇല്ലാത്ത, ദൈവവിശ്വാസി വായിച്ചാൽ അതിനകത്ത് ദൈവികത ഇല്ല എന്ന് ബോധ്യപ്പെടും. അപ്പൊ ദൈവവിശ്വാസം പോലും ഇല്ലാത്ത ഒരാൾ വായിച്ചാൽ പിന്നെ എന്തൊക്കെ സംഭവിക്കുന്നു എനിക്ക് അറിയാലോ. ഇതാക്കുന്ന വിമർശനവും നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന വിരോധവും മാത്രമാണ് മുഹമ്മദിന് ഈ നൂറ്റാണ്ടിൽ ലോകത്ത് ലഭിക്കുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇതിന് ഖുർആനിൽ തെളിവുണ്ട്. കാരണം ഖുർആനിൽ അള്ള ഖുറൈശികളുടെ ഇടയിൽ മുഹമ്മദ് ജീവിക്കുന്ന കാലത്ത് ഇറക്കി കൊടുത്ത ഖുർആൻ വചനത്തിൽ പറയുന്നത്, നിങ്ങൾ ഓല ദൈവത്തിന് ചീത്ത വിളിക്കല്ലേട്ടോ, നിങ്ങൾ ഓല ദൈവത്തെ ചീത്ത വിളിച്ചാൽ ഓല് പിന്നെ അള്ളാനെയും ചീത്ത വിളിക്കും, അത് പിന്നെ വലിയ പൊല്ലാപ്പാവും എന്നാണ്. അത് തന്നെയാണ് നേതാവിന്റെ ചെയ്തികളും വെച്ച് മാർക്കിടാനും അളക്കാനും അതിനെ മോശമാണ് എന്നും അസത്യമാണ് എന്നും തിന്മയാണ് എന്നും പറയാനും തുടങ്ങുന്ന, അല്ലെങ്കിൽ അത് പറയുന്ന കാലത്തോളം വിമർശനം ഉണ്ടാവും. അത് നിർത്തി നിങ്ങൾ നിങ്ങളുടെ വീടകങ്ങളിലേക്കും നിങ്ങളുടെ പള്ളിക്കകങ്ങളിലേക്കും മുഹമ്മദിന്റെ മധു ഒതുക്കുമ്പോൾ വിമർശനത്തിന് ഒരയവുണ്ടാവും. അത് വളരെ ലളിതമാണ് കാര്യം. ഇനി എന്താണ് മുഹമ്മദ്, ആരാണ് മുഹമ്മദ്, എങ്ങനെയാണ് മുഹമ്മദിനെ, എന്തുകൊണ്ട് വിമർശിക്കപ്പെടാൻ പാടില്ലാത്ത ആളാണ് മുഹമ്മദ് എന്നൊക്കെ പറയാനാണ് അദ്ദേഹം ഇനി ശ്രമിക്കുന്നത്. നമുക്ക് അതിന്റെ വസ്തുതകൾ, അതിന്റെ മറുവശം കൂടി പരിശോധിച്ച് നമുക്ക് ഒരിത്തിരി മുന്നോട്ട് പോവാം. ലോകത്ത് ചരിത്രത്തിൽ മുഹമ്മദ് നബിയോടല്ലാത്ത ഇത് യുക്തിവാദി വെള്ള കടലാസിൽ കറുത്ത മഷുകൊണ്ട് എഴുതി വായിക്കേണ്ടുന്ന ചോദ്യമാണ്. നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് അവസാനമായി നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിക്കേണ്ടുന്ന ചോദ്യം, കേരളത്തിലെ യുക്തിവാദികൾ നേരം വെളുത്ത് കണ്ണു തുറക്കാൻ നാളെയും അവസരമുണ്ടെങ്കിൽ വെള്ളക്കടലാസിൽ കറുത്ത മഷുകൊണ്ട് രാത്രി എഴുതി വെച്ച് പുലർന്നാൽ കണ്ണു തുറക്കുമ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങൾ വായിക്കേണ്ടുന്ന ചോദ്യം ഇതാണ്. 1400 കൊല്ലം മുമ്പ് കടന്നുപോയ ഒരു മനുഷ്യനോട് എന്റെ മനസ്സിൽ ഇത്രമേൽ വിരോധം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് എന്തറിയാം? രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. മുഹമ്മദിനോട് വിരോധം ഉണ്ടാവേണ്ട ഒരു കാര്യമില്ല. എനിക്ക് ഇത്തരുണത്തിൽ ഓർമ്മ വരുന്നത് ഒരു സിനിമ ഡയലോഗാണ്. നരസിംഹം എന്ന സിനിമയില് മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ എൻട്രി ഡയലോഗാണ്. മനസ്സിലായോ? 1400 കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ ഒരു മനുഷ്യനോട് വെറുപ്പില്ല, പകയില്ല, വിരോധമില്ല. പകരം എന്താ ഉള്ളത്? അത്ര പ്രതികരണത്തിലും വന്ന മാറ്റം. ഇത് വെറുതെ മൂല്യമാരെ വയലിൽ നിന്ന് കിട്ടില്ല. അതിന് നിങ്ങൾ കിതാബ് എടുത്ത് മറിക്കണം. അതാണ് വിശ്വാസികളോട് പറയാനുള്ളത്. ഈ ഉസ്താദ് പറയുന്ന കിതാബ് തന്നെ വായിച്ചാൽ മതി. ഇതേ കിതാബുകൾ മനസ്സറിഞ്ഞ് ഒരാവർത്തി വായിച്ചാൽ ഉസ്താദ് പറയുന്ന ഒരു നന്മയ്ക്ക് പകരം 10 നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത ചെയ്തികൾ നിങ്ങൾക്ക് ആ കിതാബ് നിന്ന് കിട്ടും. നമുക്ക് ഉദാഹരണങ്ങൾ 1-2 നോക്കാം.
ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്ഷേപങ്ങൾക്ക് വിധേയമായി. ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരന്തരമായ വിമർശനങ്ങൾക്ക് വിധേയമായി. എന്നാൽ അദ്ദേഹത്തെ പഠിച്ചവർ, ആരാണ് മുഹമ്മദ് നബി എന്ന് സത്യസന്ധമായി പരിശോധിച്ചവർ അദ്ദേഹത്തിന് അനുയായികളായി മാറി, അദ്ദേഹത്തെ പിൻപറ്റുന്നവരായി മാറി, അദ്ദേഹത്തെ സ്വീകരിക്കുന്നവരായി മാറി, അദ്ദേഹത്തിന്റെ സന്ദേശത്തെയും അദ്ദേഹത്തിന്റെ ആദർശത്തെയും നെഞ്ചേറ്റുന്നവരായി മാറിയ ചരിത്രമാണ് ആവർത്തിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിലൂടെ കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക. പരിപൂർണമായും തെറ്റാണ്. മുഹമ്മദിന്റെ ആശയത്തിലും ആദർശത്തിലും ആകൃഷ്ടരായ ജനസമൂഹം ഒന്നിനു പിറകെ ഒന്നായി മുഹമ്മദിന്റെ ഈ ആശയത്തിലേക്ക് കടന്നു വരികയല്ല ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തെ അറിഞ്ഞവർ, പഠിച്ചവർ, അദ്ദേഹത്തെ മനസ്സിലാക്കിയവർ, അദ്ദേഹത്തിന്റെ ചൂടും ചൂരും അറിഞ്ഞവർ, അദ്ദേഹത്തിന്റെ ബാല്യകാലം മുതൽ കണ്ടു വളർന്ന സമൂഹം, അദ്ദേഹത്തിന്റെ കുടുംബം, സമുദായം അദ്ദേഹത്തെ അംഗീകരിച്ചില്ല എന്നതാണ് വസ്തുത. അദ്ദേഹത്തെ എല്ലാ തരത്തിലുള്ള സംരക്ഷണങ്ങളും കൊടുത്ത് വളർത്തുമ്പോഴും മുഹമ്മദ് പറഞ്ഞ ആശയത്തെ അംഗീകരിക്കാൻ അദ്ദേഹത്തിന്റെ സംരക്ഷകരായിട്ടുള്ള അദ്ദേഹത്തിന്റെ പിതാമഹനോ പിതൃവ്യനോ പോലും സാധിക്കാതെ പോയി. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? മുഹമ്മദ് പറയുന്ന ആശയത്തിന്, അവകാശവാദത്തിന് അവരെ ബോധ്യപ്പെടുത്തക്ക തരത്തിലുള്ള തെളിവ് കൊടുക്കാൻ മുഹമ്മദിന് കഴിഞ്ഞിരുന്നില്ല. മുഹമ്മദ് കേവലമായിട്ടുള്ള ഒരു അവകാശവാദം ഉന്നയിച്ചു. അതുകൊണ്ടാണ് അത് സംഭവിക്കാതിരുന്നത്. പിന്നെ എപ്പോഴാണ് ആളുകൾ മുഹമ്മദിലേക്ക് ആകൃഷ്ടരായി വന്നത്? മുഹമ്മദിന്റെ സംഘത്തിനൊപ്പം ചേർന്നാൽ സമ്പത്ത് കൈവരും എന്നാഗ്രഹിച്ചവർ, ഭൗതികമായ ചില സുഖഭോഗ സുഖങ്ങൾക്കുള്ള സാധ്യതകൾ തെളിഞ്ഞു വരും എന്നറിഞ്ഞവർ, ഇതിന്റെ രാഷ്ട്രീയ സാധ്യതകളെക്കുറിച്ച് ഉൾക്കാഴ്ചയുണ്ടായിരുന്നവർ, അവരൊക്കെ മുഹമ്മദിന്റെ കൂടെ കൂടി. അതിപ്പോ നിങ്ങൾ ഏത് പ്രസ്ഥാനം, ഏത് കാലഘട്ടത്തിൽ ആര് തുടങ്ങിയാലും കൂടാൻ ആളുണ്ടാവും. ഒരു സംഘം ആള് അവർക്ക് വേണ്ടി അവരെ വിശ്വസിച്ച് കൂടെ വെക്കും. ഇപ്പൊ നമ്മൾ ഷിഹാബ് ചോറ്റുവിനെ ഒരു ഉദാഹരണം ഏറ്റെടുക്കുക. എത്രയോ ആളുകൾ ഇസ്ലാമിനകത്തുള്ളവരും പുറത്തുള്ളവരും ഷിഹാബ് ചോറ്റുവിനെ വിമർശിക്കുന്നു, അദ്ദേഹം ചെയ്യുന്ന അനിസ്ലാമികമാണെന്ന് പറയുന്നു, അദ്ദേഹത്തെ എതിർക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു, ഫോളോ ചെയ്യുന്നു. ആ ഒരു ഓളം പോലും ഉണ്ടാക്കാൻ മുഹമ്മദിന് കഴിഞ്ഞിരുന്നില്ല എന്നതാണ് വസ്തുത. അപ്പൊ അതുകൊണ്ട് അതൊക്കെ എടുത്താൽ പൊങ്ങാത്ത അവകാശവാദം. പഠിച്ചവർ പഠിച്ചവർ അകത്തോട്ട് പോയി എന്നതല്ല വസ്തുത. പഠിച്ചവർ പഠിച്ചവർ പുറന്തിരിഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. പഠിച്ചവർ പഠിച്ചവർ ഇത് തൊണ്ടയിൽ കുരുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അതാണ് വസ്തുത. പിന്നെ അതിനെ അതിജീവിക്കുന്നവരുണ്ട്. എന്തുകൊണ്ടാ? ഇത് ചെറിയ പ്രായം തൊട്ട് നിർബന്ധ ബാധ്യതയായിട്ട് കണ്ടീഷൻ ചെയ്യപ്പെട്ട് വളർത്തി വരുന്ന ആളുകളിൽ നിന്ന് ഈ ചിന്ത അത് അവരുടെ സെൽഫിന്റെ ഭാഗമാണെന്ന് തോന്നിപ്പോകും. അതുകൊണ്ട് ചിലർക്കത് ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ, നരകത്തെക്കുറിച്ചുള്ള ഭയം, മരണത്തെക്കുറിച്ചുള്ള ഭയം കൊണ്ട് മുഹമ്മദിനെ സ്നേഹിക്കല്ലാതെ വേറെ ഗത്യന്തരമില്ലാത്തത് കൊണ്ട് സ്നേഹിക്കുന്നവരുണ്ട്. നിസ്കരിച്ചില്ലെങ്കിൽ നരകത്തിൽ പോകേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ച് നിസ്കരിക്കുന്നവരുണ്ട്. അങ്ങനത്തെ ആൾക്കാരുണ്ട്. അത് ഭയമാണ് നിലനിർത്തിയിട്ടുള്ളത്. ഇനി മുഹമ്മദിന്റെ കാലത്ത് എങ്ങനെ ഇസ്ലാമിലേക്ക് ആള് വന്നത്? അതും ഇതേ കൊതിയോ ഭയമോ മുൻനിർത്തിയോ മാത്രമാണ്. പിന്നെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ചില ആളുകൾ ഇതൊക്കെ ശരിയാണ്, സത്യമാണെന്ന് വിശ്വസിച്ച് വന്നിട്ടുണ്ടാവും. സ്വാഭാവികമാണ്. അതിപ്പോ നമ്മൾ ഇന്നത്തെ കാലത്ത് ഇസ്ലാം കൊണ്ട് ജീവിക്കുന്ന ആളുകളെ എടുത്ത് പരിശോധിച്ചാൽ ഇസ്ലാമിന്റെ കച്ചവട സാധ്യത കൊണ്ട് ആ ഇസ്ലാമിന് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്. അതിന്റെ രാഷ്ട്രീയ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിന് വേണ്ടി വാദിക്കുന്നവരും പണിയെടുക്കുന്നവരായിട്ടുണ്ട്. അതിന്റെ യൂട്യൂബ് സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ന്യായീകരിക്കുന്ന, അതിനെ പൊട്ടിയടിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. എന്നെ പോലുള്ള ആൾക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അതിന്റെ സ്ക്രാപ്പ് സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് അതിനെ വിമർശിക്കുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് തന്നെയാണ് ശരി, ഇതിനു വേണ്ടി മരിക്കാനും തയ്യാറാവില്ല, നമ്മളെ ബാധ്യതയാണ് എന്ന് ചിന്തിക്കുന്ന ന്യൂനാൽ ന്യൂനപക്ഷം നമ്മളുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. അതിൽ നിന്നുള്ള ചെറു സംഘങ്ങളെയാണ് ഇവിടെ നിന്ന് പിന്നെ യമനിലേക്കും സിറിയയിലേക്കൊക്കെ കൊണ്ടുപോകാൻ ആഗോള വഹാബി ജിഹാദി സംഘടനയായിട്ടുള്ള ISIS കേരളത്തിൽ നിന്ന് പോലും സാധിച്ചത്. അപ്പൊ അതുകൊണ്ട് ഈ ധാരകൾ എല്ലാ കാലത്തും ഉണ്ടാവും. അതിൽ പ്രത്യേകിച്ച് ഒരു അത്ഭുതവും ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ പഠിച്ചവർ പഠിച്ചവർ ഇസ്ലാമിലേക്ക് വന്നു, വിമർശിക്കുന്നവരും വിരോധം വെച്ച് നടക്കുന്നവരും പഠിക്കാത്തവരാണ് എന്ന ക്ലീഷേക്ക് ഒരു പ്രസക്തിയില്ല. ആ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കാർക്കും ഒരു വിരോധവും തോന്നേണ്ടതില്ലാത്ത ഒരു പ്രവാചകൻ. പക്ഷേ അതിന്റെ മറുപടി ഇതാണ്, ആർക്കും ആരോടും വിരോധം തോന്നേണ്ട കാര്യമില്ല. നമുക്ക് എതിർപ്പുകൾ ഉണ്ടാവാം, വിമർശനങ്ങൾ ഉണ്ടാവാം, അതിനാ അർത്ഥത്തിൽ ആ സെൻസിൽ എടുക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പക്ഷേ വിമർശനം നേരിടേണ്ടതല്ലാത്ത ഒരു നേതാവാണ് മുഹമ്മദ് നബി എന്ന വാദമാണ് താങ്കൾ ഈ വാദത്തിലൂടെ, ഈ ഒരാൾക്കും ഒരു വിരോധം തോന്നേണ്ടതില്ലാത്ത പ്രവാചകൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. മുഹമ്മദിനെ കുറിച്ച് നിങ്ങൾ പറയുന്ന അവകാശവാദങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോൾ മുഹമ്മദ് ഇനിയും 10 ഇരട്ടി വിമർശനം അർഹിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കിലും നോക്കിലും ആരെയും ഉപദ്രവിക്കരുത് എന്ന നിലപാടുണ്ടായിരുന്ന ഒരാളാണ്. ശത്രുവിനെ പോലും വാക്കുകൊണ്ട് വേദനിപ്പിക്കല്ലേ എന്ന് ചിന്തിച്ചൊരാൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ പ്രശ്നം, ഇവിടെയാണ് പ്രശ്നം. ഇതാണ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവതരിപ്പിക്കും. അപ്പൊ നമ്മൾ ഈ കിതാബ് വായിച്ച ആൾക്കാർ എന്ത് ചെയ്യും? ഞങ്ങൾ മിണ്ടാണ്ടിരിക്കണോ? നിങ്ങൾ ഈ പറയുന്ന കളവ് കേട്ട് ഞങ്ങൾ മിണ്ടാതിരിക്കണോ? മുഹമ്മദ് നബി ഏത് ശത്രുവിനോട് എപ്പോൾ എന്തിനു ക്ഷമിച്ചു? അതിന്റെ സന്ദർഭവും സാഹചര്യം നോക്കണ്ടേ? എല്ലാ ശത്രുക്കളോടും എല്ലാ സമയത്തും ക്ഷമിച്ചു എന്നാണോ? വിമർശനങ്ങൾ ഉന്നയിച്ചവരോട്, വിരോധം തോന്നിയവരോട്, ആക്ഷേപിച്ചവരോട് എല്ലാവരോടും ക്ഷമിച്ച, മറ്റേ സിനിമയിലെ ജനാർദ്ദനന്റെ കഥാപാത്രത്തെ പോലെ വിശാല ഹൃദയനായ ആശാൻ ക്ഷമിച്ചതാണോ? അല്ല.
ഇങ്ങനെ നിങ്ങൾ ഏകപക്ഷീയമായിട്ട് മുഹമ്മദിനെ പോർട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മുഹമ്മദിന്റെ മറ്റു മുഖം എടുത്ത് പുറത്തിടാൻ നിർബന്ധിതരാകുന്നതാണ് ഷെരീഫ് ഭായി. വേറെ നിർവാഹമൊന്നുമില്ല. ഇനി നിങ്ങളൊന്നുകൂടെ പറഞ്ഞേ കേക്കട്ടെ. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു സംഭവമുണ്ട്, മുഹമ്മദ് നബി മദീന ഭരിക്കുമ്പോൾ അവിടുത്തെ ന്യൂനപക്ഷ മതത്തിൽപ്പെട്ട, ഭൂരിപക്ഷ മതമായ മുസ്ലിങ്ങളുടെ നേതാവായ മുഹമ്മദ് നബിയാണ് മദീന ഭരിക്കുന്നത്. അവിടുത്തെ ന്യൂനപക്ഷം ജൂതന്മാരാണ്. ആ ജൂതന്മാരുടെ ഒരു പ്രതിനിധി സംഘം മുഹമ്മദ് നബിയുടെ വീട്ടിലേക്ക്, നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ രാജകൊട്ടാരത്തിലേക്ക് അദ്ദേഹത്തെ മുഖം കാണിക്കാൻ വേണ്ടി പോവാണ്. പിന്നെയും കിടക്കണമെന്നോണ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ. എങ്ങനെയാണ് മദീനയിൽ ജൂതന്മാർ ന്യൂനപക്ഷമായത് എന്നും മുഹമ്മദിനോടൊപ്പം ഉണ്ടായിരുന്ന 100 സംഘം എപ്പോഴാണ് മദീനയിൽ ഭൂരിപക്ഷമായത് എന്നും മുഹമ്മദ് മദീനയിൽ എത്തിയിട്ടുള്ള ആദ്യത്തെ 4-5 വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. ഇത് പരിശോധിക്കാൻ നിർബന്ധിതരാവുകയാണ് മനുഷ്യൻ. വേറെ നിർവാഹമൊന്നുമില്ല. നിങ്ങളിങ്ങനെ പറഞ്ഞു പോയാൽ ശത്രുക്കളോട് ക്ഷമിച്ച, ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിലിട്ട മനുഷ്യനോട് ക്ഷമിച്ച, അല്ലേ, ഇങ്ങനത്തെ ഒരു പ്രവാചകനല്ല നമ്മൾ മദീനയിൽ കാണുക. ഇവർ ഈ പറയുന്ന കുറേ സംഭവങ്ങൾ മക്കയിൽ സംഭവിച്ചിട്ടുണ്ട്. വസ്തുതയാണ്, അത് ഗതികോട് കൊണ്ടാണ്, ഗത്യന്തരമില്ലാത്തത് കൊണ്ടാണ്. നമ്മൾ സാധാരണ രീതിയിൽ പറയില്ലേ, പാങ്ങില്ലാത്ത കാലത്ത് പലതും സഹിച്ചിട്ടുള്ള മഹാപാപമാണ് മുഹമ്മദ് നബി. സാധുവായിരുന്നു, ഒരുപാട് സഹിച്ചിട്ടുണ്ട് മക്കയിൽ. മദീനയിലെത്തിയപ്പോൾ കഥ മാറി. ആള് വന്നു, ആയുധം വന്നു, കടം കൊടുക്കാൻ ജൂതന്മാർ വന്നു, അല്ലേ. എന്നിട്ട് മദീനയിൽ ജൂതന്മാർ ന്യൂനപക്ഷമായി. മഹാരാജാവിനെ മുഖം കാണിക്കാൻ വന്നു പോലും ആരെ, ജൂതന്മാര്. എന്നിട്ട് മുഹമ്മദിന്റെ വിശാല മനസ്കഥയ്ക്ക് ഒരു തെളിവാണ് ഇവിടെ ഷെരീഫ് ഭായി തരാൻ പോകുന്നത്. ഒന്ന് കേൾക്കാം. അസ്സലാമു അലൈക്കും എന്ന് പറയുകയാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധം മുഹമ്മദ് നബിയുടെ വീട്ടിലേക്ക് വന്ന ജൂതന്മാർ അദ്ദേഹത്തോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വിളിച്ചു പറഞ്ഞപ്പോ വീട്ടിന്റെ അകത്ത് നിന്നാണ് അതിന് മറുപടി ഉണ്ടായത്. ഉറക്ക മറുപടി ഉണ്ടായത് വീട്ടിന്റെ അകത്ത് നിന്നാണ്. വീട്ടിന്റെ അകത്ത് നിന്ന് മറുപടി പറഞ്ഞത് നമ്മുടെ ഉമ്മ, വിശ്വാസികളുടെ മാതാവ്, പ്രവാചകന്റെ ഭാര്യ ആയിഷ ബിവി റളിയല്ലാഹു അൻഹയാണ്. ആയിഷ ബിവി പറഞ്ഞ മറുപടി, അവർ കുരങ്ങിന്റെ മക്കളാണ് എന്നാണ്. സ്വാഭാവികം, മുഹമ്മദ് നബിയുടെയാണ് ജീവിതം, കൂടെയാണ് ജീവിതം. പറഞ്ഞു പോകും. മുഹമ്മദ് നബി ഇവിടെ ആയിഷയെ തിരുത്തുന്ന രംഗമാണ് ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു തീർക്കട്ടെ. ഇതിവർ പറയുന്നതിലുള്ള പ്രശ്നം എന്താണെന്ന് പോലും ഇവർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് അതിന്റെ കാര്യം. മുഹമ്മദ് നബിയുടെ വീട്ടിലേക്ക് വരുന്ന ഒരു സംഘം ആളുകൾ മുഹമ്മദിനെ നോക്കി, അല്ലെങ്കിൽ മുഹമ്മദിന് അഭിവാദ്യം എന്ന രീതിയിൽ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതിന് പകരം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അത് കേട്ട പാടെ ആയിഷ ബീവി പറഞ്ഞു, കൊരങ്ങിന്റെ സന്തതികളെ എന്ന് വിളിച്ചു എന്നാണ്. എവിടുന്ന് പഠിച്ചു ആയിഷ? ആയിഷ എട്ടും പൊട്ടും തിരിയാത്ത കുട്ടിയായിരുന്നു, കുഞ്ഞുകുട്ടിയായിരുന്നു. പാവക്കുട്ടിയെ കൊണ്ട് കളിക്കുന്ന പ്രായത്തിൽ മുഹമ്മദ് ദീൻ പഠിക്കാനും പിന്നീടുള്ള തലമുറക്ക് പഠിപ്പിച്ചു കൊടുക്കാനും വേണ്ടി അള്ളാഹ പ്രത്യേകം നിയോഗിച്ച ഒരു അവതാരമായിരുന്നു. അവരിലൂടെ മുഹമ്മദിനോടുള്ള സഹജീവിതത്തിലൂടെ അവരാർജിച്ച ഒരു രീതി അത് പുറത്തു വന്നു. അതാണ് അവർ കണ്ടത്. പക്ഷെ മുഹമ്മദ് അവിടെ ഇടപെട്ടു എന്നതാണ് ഇദ്ദേഹത്തിന്റെ വാദം. കേൾക്കാം. ആയിഷ എന്നൊരു ശബ്ദം അള്ളാഹുവിന്റെ പ്രവാചകൻ അരുത് എന്ന അർത്ഥത്തിൽ, അങ്ങനെ പറയരുത് എന്ന അർത്ഥത്തിൽ പറഞ്ഞു. ആയിഷ ബി ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, അവരെന്താണ് പറയുന്നത് എന്ന് നിങ്ങൾ കേട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവർ പറഞ്ഞു, ഞാനത് കേട്ടു, ഞാൻ അവർക്ക് അതിന് ഉത്തരവും കൊടുത്തു. മുഹമ്മദ് നബി അവർക്ക് നൽകിയ ഉത്തരം അലൈക്കും എന്നാണ്, നിങ്ങളുടെ മേലും ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് മുഹമ്മദ് നബി അവരോട് സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത്. പക്ഷെ ആയിഷ ബിവിയോട് ഏറെ പറഞ്ഞപ്പോ കുരങ്ങിന്റെ മക്കൾ എന്ന് അവരെ വിശേഷിച്ചപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ അത് അങ്ങനെ പറയല്ലേ എന്ന് വിലക്കുകയാണ് ഉണ്ടായത് എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. അത് നിലപാടാണ്. അത് നിലപാടല്ല, അതൊരു പർട്ടിക്കുലർ സാഹചര്യമാണ്. ഇനി അങ്ങനെ പറഞ്ഞു തന്നെ വെക്കുക. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എങ്കിൽ അത് ആ സാഹചര്യത്തെ മുൻനിർത്തി മുഹമ്മദ് എടുത്ത ഒരു തന്ത്രം മാത്രമാണ്. ഇനി അതിനകത്ത് അവർ പറഞ്ഞതിനനുസരിച്ച് മുഹമ്മദ് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് ശാപമാണ് വർഷിച്ചതെങ്കിൽ അങ്ങോട്ടും ശാപം എന്ന് തന്നെയാണ് മുഹമ്മദ് വിചാരിച്ചിട്ടുള്ളൂ. പിന്നെ വീട്ടിലോട്ട് കയറി വന്നിട്ട് ഇത് പറഞ്ഞപ്പം എന്താണ് പറഞ്ഞതെന്ന് വ്യക്തത കുറവുള്ളത് കൊണ്ട് ആയിഷ അങ്ങനെ പറഞ്ഞപ്പം, വേണ്ട ആയിഷ, അങ്ങനെ പറയണ്ട എന്ന് പറഞ്ഞു കാണും. പക്ഷെ അത് നിലപാടാണ് എന്ന് നിങ്ങൾ സമർത്ഥിക്കുമ്പോൾ പ്രശ്നമുണ്ട്. അത് മുഹമ്മദിന്റെ നിലപാടല്ല, പൊതുവെയുള്ള നിലപാടല്ല, മുഹമ്മദിന് ഖുർആൻ വചനങ്ങൾ എത്തിച്ചു കൊടുത്ത മുഹമ്മദിന്റെ ദൈവത്തിന്റെ നിലപാടല്ല. വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ വരെ ചീത്ത വിളിച്ച് ഖുർആനിൽ ആയത്തിറക്കിയ അള്ളാഹുവിന്റെ പ്രവാചകനാണ് മുഹമ്മദ് നബി. അനുസരിക്കാത്തവരെ, അംഗീകരിക്കാത്തവരെ, വിമർശിച്ചവരെ ബാസ്റ്റഡ് എന്ന് വിളിക്കുന്ന തരത്തിൽ ഖുർആൻ വചനം ഇറങ്ങിയിട്ടുണ്ട്. ആളുകളുടെ ശാരീരികമായിട്ടുള്ള വൈകല്യങ്ങൾ, ഇവരുടെ വിശ്വാസം അനുസരിച്ച് അള്ളാഹുവാണ് എല്ലാ സൃഷ്ടിപ്പിന്റെയും പിന്നിൽ. അങ്ങനെ അള്ളാഹ സൃഷ്ടിച്ച ഒരു ചെറിയ വൈകല്യത്തിന്റെ പേര് പറഞ്ഞ് നിസാരനായിട്ടുള്ള ഒരു മനുഷ്യനെ പരിഹസിക്കുന്ന, ബോഡി ഷെയ്മിങ് ചെയ്യുന്ന വചനം ഖുർആനിലുണ്ട്. അതൊക്കെ പോട്ടെ, അത് അള്ളാഹിന്റെ കിതാബാണ്, മുഹമ്മദ് നബി എന്ത് വെച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. അള്ളാഹ സർവ അധികാരിയാണല്ലോ, എല്ലാത്തിനും അധികാരമുള്ള ആളാണ്. മുഹമ്മദിന്റെ മുന്നിൽ മുഹമ്മദിന്റെ ഏറ്റവും അടുത്ത അനുചരൻ സിദ്ദീഖ്, ഖുറൈശികളിൽപ്പെട്ട ഒരാളോട് വളരെ സൗമ്യമായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്ന ഒരു രമ്യതയുടെ രീതിയിൽ സംസാരിക്കുമ്പോൾ മുഹമ്മദിനോട് വളരെ തമാശ നിറഞ്ഞ രീതിയിൽ കൂടെ നിൽക്കുന്നവരൊക്കെ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും എന്ന കാര്യത്തിൽ ഒരു സംശയം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ അബൂബക്കർ വിളിച്ചത് എന്താ? അവർ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ, ദേവതയുടെ ഗുഹ്യസ്ഥാനം കടിക്കണം, നീ പോയിട്ട് കടിക്കടാ എന്നാണ് അബൂബക്കർ പറഞ്ഞത്. ആരുടെ മുമ്പിൽ? മുഹമ്മദിന്റെ മുമ്പില്.
ആ ഹദീസിൽ വേണ്ട അബൂബക്കറെ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞതിന് തെളിവില്ല. ആ ഹദീസ് സുദീർഘമായിട്ടുള്ള ഹദീസാണ്, ആ ഹദീസിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ആകെ ആ ഹദീസ് ചെയ്തത് എന്താ, അബൂബക്കർ ആ വിളിച്ച അറബി പദത്തിന്റെ അർത്ഥം ട്രാൻസ്ലേഷനുകളിൽ മാറ്റി, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലൊക്കെ അത് മാറ്റി, എന്നിട്ട് കേവലം അബ്യൂസ് എന്ന് മാത്രമാക്കി. ഇനി വേണോ, ഇഷ്ടം പോലെ ഉണ്ട് മുഹമ്മദിന്റെ കൂടെ നടക്കുന്ന തെറിപ്പാട്ട് പാടാൻ വേണ്ടി മാത്രം ജൂതന്മാരുടെ അടുത്തേക്ക് പോകുമ്പോൾ അവരെ അധിക്ഷേപിച്ചുകൊണ്ട് കവിത ചൊല്ലാൻ ആളെ കൂടെ കൊണ്ടുപോയ ആളാണ് മുഹമ്മദ് നബി. അപ്പൊ ഈ ചരിത്രങ്ങൾ നമ്മൾ എന്താ ചെയ്യുക ഷെരീഫ് ഭായ്, നിങ്ങൾ അതുകൂടി പറഞ്ഞുതരും. ഇത് നിലപാടാണെന്ന് പറയുന്നോണ്ടാ മുഹമ്മദിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്ന, ഓക്കെ സംഭവിച്ചിട്ടുണ്ടാവും. സ്വാഭാവികമല്ലേ, ഒരു മനുഷ്യന് പല സാഹചര്യങ്ങൾ പല കോലത്തിൽ പെരുമാറും. ഇപ്പൊ നമ്മളോട് കയർത്ത് സംസാരിക്കുന്ന ആൾക്കാരോട് നമ്മൾ എല്ലാ സമയത്തും ഒരേപോലെയാണോ റിയാക്ട് ചെയ്യുന്നത്? അല്ല, അത് നമ്മളിരിക്കുന്ന സാഹചര്യം, മൂഡ്, നമ്മൾ പിന്നെ എവിടെയാണ് ഇരിക്കുന്നത്, വരുന്ന ആളാരാണ്, ആളുടെ തരം എന്താണ്, ഇതൊക്കെ നോക്കിയിട്ടാണ് പ്രതികരണം ഉണ്ടാവുക. അത് നിലപാടാണ് മുഹമ്മദിന്റെ, അതാണ് മുഹമ്മദിനുള്ള മാതൃക എന്ന് പറയുമ്പോൾ അത് കളവായി മാറും. കാരണം അതിന് നേർ വിപരീതമായിട്ടുള്ള നിരവധി തെളിവുകൾ ഇപ്പുറത്ത് നമുക്ക് കാണാൻ കഴിയും. എതിർക്കുന്നവനോട്, ശത്രുവിനോട് സ്നേഹവും പിന്നെ എന്താ പറയുക, ദയവും കാരുണ്യവും മാത്രം കാണിച്ചാണോ മുഹമ്മദ് നബിയോ? ഇനി നമുക്ക് കുറച്ചുകൂടി കേൾക്കാം, ഒരു ഉദാഹരണം കൂടി അദ്ദേഹം പറയും, കേക്കട്ടെ. ശത്രുവിനോട്, പ്രകോപിപ്പിക്കുന്നവനോട്, എതിർക്കാൻ വരുന്നവനോട്, ആക്ഷേപിക്കാൻ വരുന്നവനോട്, തന്നെ ഇകഴ്ത്താൻ വരുന്നവനോട്, തനിക്കെതിരെ ശാപപ്രാർത്ഥന നടത്തുന്നവരോട് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ച നിലപാടാണ് ചരിത്രത്തിൽ നമ്മളെ കാണുന്നത്. അല്ല, പൂർണ്ണമായും തെറ്റാണ്. അത് സ്ഥായിയായ മുഹമ്മദിന്റെ ഒരു നിലപാടല്ല, ഇസ്ലാമിന്റെ സ്വഭാവമല്ല, ഇസ്ലാമിൽ അങ്ങനെ നിലപാടില്ല. ശത്രുവിനോട് സൗമനസ്യം എന്നത് ഇസ്ലാമിന്റെ പ്രഖ്യാപിത നിലപാടോ മുഹമ്മദിന്റെ മാതൃകയോ അല്ല. അതാണ് എന്ന് നിങ്ങൾ എങ്ങനെ സ്ഥാപിക്കാൻ പോകുന്നത്? ഒരു തെളിവ് ഇദ്ദേഹം വിട്ടുപോയതോ അല്ലെങ്കിൽ എല്ലാവരും പറഞ്ഞു പറഞ്ഞു മടുത്തുകൊണ്ട് പറയാതിരുന്നതോ ആയിട്ടുള്ള ഒരു തെളിവ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. മുഹമ്മദിന്റെ ക്ഷമയുടെയും മുഹമ്മദിന്റെ ശത്രുക്കളോട് പോലുമുള്ള ഒരു സഹാനുഭൂതിയുടെ ഒക്കെ കഥ പറയുന്ന ഒരു സംഭവമാണ്. ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിലിട്ട ആളോട്, ഉഖബ ഇബ്നു അബി മുഅയ്ത്തിനോട് മുഹമ്മദ് നബി ക്ഷമിച്ച കഥ. എന്നാൽ എന്ത് സംഭവിച്ചു? മുഹമ്മദിനെ വിമർശിച്ച് കവിത എഴുതിയവർ, അതിന് മുഹമ്മദിന്റെ പിന്നെ എന്താ പറയുക, സദസ്സുകൾക്ക് പകരമായിട്ട് സംഗീത സന്ധ്യകൾ സംഘടിപ്പിച്ചവർ നിളർ ബിൻ ഹാരിസ്, എന്ത് സംഭവിച്ചു? ചരിത്രം വേറെയും കിടക്കുന്നുണ്ട്. മുഹമ്മദിന്റെ അനുചരനായിരുന്ന അന്ധനായ ഒരു സഹാബിയുടെ വീട്ടിലുണ്ടായിരുന്ന അടിമ സ്ത്രീ, ഈ ചങ്ങാതിയുടെ കുഞ്ഞിനെ പ്രസവിച്ച അടിമ സ്ത്രീ, ആ അടിമ സ്ത്രീ മുഹമ്മദിനെ ആക്ഷേപിക്കുന്നു എന്ന പേരും പറഞ്ഞ് ആ അടിമ സ്ത്രീയെ കുത്തി വീഴ്ത്തിയിട്ട് കൊലപ്പെടുത്തിയിട്ട് മുഹമ്മദിന്റെ അടുത്ത് വന്നിട്ട് ഈ കാര്യം ബോധിപ്പിച്ചപ്പോൾ, കൊലപ്പെടുത്താനുള്ള കാരണം മുഹമ്മദിനെ വിമർശിച്ചതും ആക്ഷേപിച്ചതുമാണ് എന്ന് പറഞ്ഞപ്പോൾ, അവളുടെ രക്തം അനുവദനീയമാണ് എന്ന് തന്റെ അനുചരനെ സമാധാനിപ്പിച്ച മുഹമ്മദ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, മുഹമ്മദ് നബിയെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന സമയത്ത് യുദ്ധക്കളത്തിലേക്ക് അല്ലെങ്കിൽ പോരാടാൻ വേണ്ടി സ്വന്തം പിതാവിനെ നേരിടാൻ വേണ്ടി യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുകയും ആ പിതാവിന്റെ തല കൊയ്ത തല ഫുട്ബോള് പോലെ പറക്കുന്നത് റൊമാൻറ്റിസൈസ് ചെയ്ത് ഇവിടെ വയലായിട്ട് പറയുകയും മുഹമ്മദ് നബിയെ നിന്ദിക്കുന്നവര്, മുഹമ്മദ് നബിയെ ഇകഴ്ത്തുന്നവര്, മുഹമ്മദിനെ വിമർശിക്കുന്നവർ നേരിടേണ്ടത് ഇവ്വിധമാണെന്നും സഹാബത്തിന്റെ മാതൃക ഇതാണെന്നും വയല് പറഞ്ഞൊരു മൗലവി നമുക്ക് ഉണ്ടായിരുന്നു, അബ്ദുൽ നാസർ മഅ്ദനി. ഏതാ പശ്ചാത്തലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ജോസഫ് മാഷിന്റെ കൈവെട്ടിയ പശ്ചാത്തലം. അപ്പൊ ഈ ഹദീസുകൾ നമ്മൾ എന്ത് ചെയ്യും? ഇത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ശത്രുക്കളെ എന്ന് മാത്രമല്ല, മക്കയിൽ നിന്ന് ഇത്തരം ക്ഷമയുടെ കഥകൾ പറയുന്നവരൊക്കെ മദീനയിൽ ചെന്ന് 150, 200, 300 പേരുള്ള സായുധ സംഘം സജ്ജമാകുന്ന ഘട്ടത്തിൽ ഇസ്ലാമിൽ വലിയ മാറ്റം വരിക, കാതലായ മാറ്റം വരിക. എന്താ മാറ്റം? യുദ്ധം നിയമമാക്കപ്പെടുന്നു എന്നാണ്. എന്താ യുദ്ധം നിയമമാക്കപ്പെടുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവോ അവന്റെ റസൂലോ കൽപ്പിച്ചാൽ പിന്നെ വീടും വീട്ടുകാരും കുട്ടികളെ ഒക്കെ ഒഴിവാക്കി യുദ്ധത്തിന് ഇറങ്ങിപ്പുറപ്പെടൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെടൽ, ജിഹാദിനിറങ്ങൽ ഓരോ വിശ്വാസിയുടെയും നിർബന്ധ ബാധ്യതയായി മാറുന്നത് മക്കയിൽ നിന്ന് മദീനയിലെത്തി അത്യാവശ്യത്തിന് ആയുധവും ആവശ്യത്തിനുള്ള സംഘബലവും ആയപ്പോഴാണ്. അതിനുശേഷമുള്ള 8-9 മദീനയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് മുഹമ്മദ് നടത്തിയിട്ടുള്ള അക്രമങ്ങളുടെ എണ്ണം 90 കൂടുതലാണ്. കൊള്ളകൾ, സ്ത്രീകളെയും കുട്ടികളെയും ബന്ദികളാക്കി യോദ്ധാക്കൾക്കിടയിൽ വീതം വെച്ചെടുക്കൽ, നിഷ്കരുണം അവരെ ലൈംഗികമായിട്ട് ഉപയോഗിക്കൽ, അതിന് അനുവാദം കൊടുക്കൽ, അതിൽ അറച്ചു നിൽക്കുന്ന ആളുകളെ പോലും ഏയ് അതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഖുർആനായത്ത് ഇറക്കി കൊടുത്ത് സമാധാനിപ്പിക്കൽ, ഇപ്പണിയൊക്കെ മുഹമ്മദിന്റെ ചരിത്രത്തിലുണ്ട്, ഖുർആനിലുണ്ട്. ഷെരീഫ് സാഹിബെ, നിങ്ങൾ കാണാത്തതാ? അത് നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് അതിന് ന്യായം ഉണ്ടാവും, സ്വാഭാവികം. ഇന്ന് ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചു, ഒരു സുഹൃത്ത് മീൻസ് ഇങ്ങനെ വിളിച്ച ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചത് സുദീർഘമായിട്ട് സംസാരിച്ചത് ബനൂ ഖുറൈലയെ കുറിച്ചാണ്. അവിടെ ആകെ പറയാൻ അദ്ദേഹം ശ്രമിക്കുന്നത് അങ്ങനെ ഒരു കരാർ ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. കരാറുണ്ടെങ്കിലോ എന്നാണ്. കരാറുണ്ടെങ്കിൽ എന്ത്? കൂട്ടക്കൊല കൂട്ടക്കൊലയാണ്, അക്രമം അക്രമമാണ്, കൊള്ള കൊള്ളയാണ്, ആര് ചെയ്താലും എന്തിന്റെ പേരിൽ ചെയ്താലും. അപ്പൊ ഈ കഥകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? സഹോദരങ്ങളെ, ജൂതന്മാർ മുഹമ്മദ് നബിയോടൊപ്പം ജീവിച്ചവരാണ്. ജൂതന്മാർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ജീവിച്ചവരാണ്. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താകണം, എങ്ങനെയാകണം എന്നതിന് മാതൃക കാണിച്ചത് ജൂതന്മാരുമായുള്ള ബന്ധങ്ങളിൽ നിന്നാണ്.
അടിപൊളി. നിങ്ങൾ പറഞ്ഞത് സത്യസന്ധമായ കാര്യം. മദീനയിൽ ആധിപത്യം ഉണ്ടായിരുന്ന, മദീനയിൽ സ്വാധീനം ഉണ്ടായിരുന്ന, മദീനയുടെ നിയന്ത്രണം ഉണ്ടായിരുന്ന ജൂതന്മാരെ എങ്ങനെയാണ് മുഹമ്മദ് നബി എന്താ പറയാ അവരോട് ഇടപെട്ടത് എന്നത് ഇസ്ലാമിന്റെ പൊതുവിൽ ഇതര മതസ്ഥരോടുള്ള സമീപനത്തിന് ഉത്തമമായ മാതൃകയാണ് എന്നാണ് നിങ്ങൾ പറയണമെങ്കിൽ ഞാൻ നിങ്ങളെ എതിർക്കൂല. നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ പറയും. എന്നിട്ട് വിശ്വാസികളോട് പറയും, മദീനയിൽ ഉണ്ടായിരുന്ന പ്രബല ജൂതഗോത്രങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ പോയി പഠിക്കണം. ജൂതന്മാരോട് ഖുർആൻ എന്ത് സമീപനം സ്വീകരിച്ചു പഠിക്കണം. മുഷരിക്കുകളെ കുറിച്ചും വിശ്വസിക്കാത്തവരെ കുറിച്ചും എന്ത് വിശേഷണമാണ് ഖുർആനിലുള്ളത് പഠിക്കണം. അത് ഇദ്ദേഹം ഇനി പറയാൻ പോകുന്ന കഥ പോലെയാണോ അല്ലേ നിങ്ങൾ വായിച്ച് വിലയിരുത്തണം. കേൾക്കാം നമുക്കൊരു കഥയും കൂടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ തന്റെ അനുചരന്മാരുടെ കൂടെ നിൽക്കുന്ന സമയത്ത് ഒരു ജൂതൻ വന്ന് വിശ്വാസികളുടെ കൂട്ടത്തിൽ നിന്ന് തന്റെ അനുചരന്മാരുടെ കൂട്ടത്തിൽ നിന്ന് മുഹമ്മദ് നബിയെ വിളിച്ച് മാറ്റി നിർത്തി സംസാരിക്കുന്നു. പക്ഷെ കുറച്ച് സമയം കഴിയുമ്പോ ആ സംഭാഷണത്തിന്റെ സംസാരത്തിന്റെ ശൈലി മാറി. മുഹമ്മദ് നബി മുണ്ടാതെ നിൽക്കുന്നു. ജൂതൻ മുഹമ്മദ് നബിയോട് ഉച്ചത്തിൽ സംസാരിക്കുന്നു, മുഹമ്മദ് നബിയോട് കയർത്ത് സംസാരിക്കുന്നു, ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു. അപ്പോഴാണ് അനുചരന്മാർ അങ്ങോട്ട് ശ്രദ്ധിച്ചത്, ആളുകൾ അവിടേക്ക് ചെന്നു. അതെ, ഇനി ഇതര മതസ്ഥരായിട്ടുള്ള ആളുകളോട് മുഹമ്മദ് കാണിച്ച സഹിഷ്ണുതയുടെ തെളിവാണ്. എങ്ങനെയാണ് ഒരു സിറ്റുവേഷനിൽ പെരുമാറേണ്ടത് എന്നതിന്റെ തെളിവാണ്. ഇതിൽ കുറെ ഗുണപാഠങ്ങളുണ്ട്. മുഹമ്മദിന് തിരിയാത്തൊരു ഗുണപാഠം നമുക്ക് പറഞ്ഞുകൊടുക്കും ചെയ്യാം. എന്താണ്, എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ ഒരു ജൂതൻ വന്ന് മുഹമ്മദിനെ സ്വകാര്യത്തിൽ വിളിച്ചുകൊണ്ട് പോകുന്നു. സംസാരം തുടങ്ങുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സംസാരത്തിന്റെ രൂപം മാറുന്നു, ജൂതന്റെ ശബ്ദം പൊങ്ങുന്നു. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആളുകൾ ശ്രദ്ധിച്ചത്, മുഹമ്മദിന്റെ അനുചരന്മാരെല്ലാം കൂടും ദേ ഞങ്ങളുടെ നേതാവിനെ ആരോ ചീത്ത വിളിക്കുന്നു എന്ന് പറഞ്ഞു ഓടിച്ചെന്ന്. എന്താ കാര്യം എന്ന് അന്വേഷിച്ചു. ആ പ്രവാചകൻ തന്റെ അനുയായികൾ തന്നോട് ദേഷ്യപ്പെട്ട് കയർത്ത് സംസാരിക്കുന്ന ജൂതന്റെ നേരെ തിരിഞ്ഞപ്പോ അള്ളാഹു റസൂൽ പറഞ്ഞു, അരുത്. എന്നിട്ട് നബി പറയാണ്, കിട്ടാനുള്ളവനും കൊടുക്കാനുള്ളവനോട് ചിലത് പറയാനുള്ള അവകാശമുണ്ട്. ഞാൻ അയാളിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ട്, അത് കൊടുക്കേണ്ടുന്ന സമയം പറഞ്ഞ് അവധി തെറ്റിയിട്ടുണ്ട്. അവധി തെറ്റിയിട്ടും പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും പണം തിരിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം എന്നോട് ദേഷ്യപ്പെടുന്നത്. അതിൽ എന്ത് മഹാസംഭവമാണുള്ളത് ഷെരീഫ് ഭായ്? നമുക്കൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ള കാര്യമല്ലേ പണം കടം വാങ്ങിക്കുകയോ കടം കൊടുത്തിട്ട് കിട്ടാതിരിക്കുകയോ വാങ്ങിയിട്ട് കൊടുക്കാൻ പറ്റാതിരിക്കുകയോ ചെയ്യുമ്പോൾ പണം കിട്ടാനുള്ളവൻ കൊടുക്കാനുള്ളവനോട് ഒരല്പം കയർത്ത് സംസാരിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ ഉണ്ടായാൽ സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമാണ്. അപ്പം പണം കൊടുക്കാനുള്ളവൻ മിണ്ടാതിരിക്കും. അത് ലോകത്ത് നാട്ടു നടപ്പാണ്. അത് മുഹമ്മദിന്റെ മഹത്വമായിട്ടാണ് നിങ്ങൾ പറയണത്. അതിനകത്ത് ഒരു ചെറിയ തിരുത്തം എന്തറിയോ, അത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ വിട്ടേക്ക്. നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ പണമുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് നൽകൂ. ഒരാൾ പറഞ്ഞു, നബി എന്റെ അടുത്ത് ഒട്ടകമുണ്ട്, പക്ഷേ താങ്കൾ വാങ്ങിയ വായ്പയേക്കാൾ മൂല്യമുള്ള വില കൂടി ഒട്ടകമാണ് എന്റേത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തിന് അത് സന്തോഷത്തോട് കൂടെ കൊടുക്ക്, ഞാൻ താങ്കൾക്ക് മറ്റൊരു സമയത്ത് ആ അതിന്റെ പണം നൽകാം എന്ന് പറഞ്ഞു. ആ ജൂതന് അൻസാരി അള്ളാഹുവിന്റെ പ്രവാചകന്റെ അനുയായി ആ ഒട്ടകത്തെ ഏൽപ്പിച്ചു. അതായത് വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് കൂടെ നിന്ന ആളോട് ഒട്ടകത്തിനെ കൊടുത്ത് സമാധാനിപ്പിക്കാൻ പറഞ്ഞു. അയാൾ അതും വാങ്ങി സ്ഥലം വിട്ടു. എന്നിട്ട് അയാള് വിളിച്ചു പറഞ്ഞു പോലും, എന്റെ ഹൃദയവും എന്റെ കണ്ണും മനസ്സും നിറഞ്ഞു മുഹമ്മദേന്ന്. നമുക്കത് കേൾക്കാം, എന്നിട്ട് വരാം. ആ ജൂതൻ അള്ളാഹുവിന്റെ പ്രവാചകനെ കടം നൽകിയിരുന്ന പണം കടം നൽകിയിരുന്ന ജൂതൻ ആ ഒട്ടകത്തിന്റെ കയറും പിടിച്ചുകൊണ്ട് നടന്നു പോകുമ്പോ അദ്ദേഹം വിളിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, അത് ചരിത്രത്തിൽ വലിയ വെണ്ടക്കക്ഷരത്തിൽ ഇങ്ങനെ നിൽക്കുന്ന അന്തരീക്ഷത്തിൽ തളം കെട്ടി നിൽക്കുന്ന ഒരു വാക്കാണ്. അദ്ദേഹം പറഞ്ഞു, മുഹമ്മദേ, എന്റെ കണ്ണും മനസ്സും നിറയെ സന്തോഷം തന്നിട്ടാണ് താങ്കൾ എന്നെ യാത്രയാക്കുന്നത്. എന്തുകൊണ്ടാണ് എഴുതി വെക്കേണ്ടി വരുന്നത്? കൊടുത്ത പണം തിരിച്ചെല്ലാം വേണ്ടി ചെന്നപ്പോ ജീവനെങ്കിലും തിരിച്ചു കിട്ടിയെന്ന് മാത്രമല്ല ഒട്ടകത്തിനും കിട്ടി. പണ്ട് നമ്മളൊരു ഒരു കഥയിൽ ഒരു പാട്ട് പാടാറുണ്ട്, നമ്മൾ ചെറിയ പ്രായത്തിൽ ചെണ്ട പോയി കോല് കിട്ടി, എന്താണ് കോല് പോയി ചെണ്ട കിട്ടിയെന്ന് അങ്ങനെ പറഞ്ഞൊരു പാട്ട്. എന്നതുപോലെ സന്തോഷത്തിൽ അയാൾ പോയി, അയാൾക്ക് അത്ഭുതമാണ്. കാരണം വേറൊരു ജൂതന് ഇതിന് മുൻപാണോ പിൻപാണോ എന്നറിയില്ല വേറൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. മുഹമ്മദ് നബിക്ക് എപ്പോഴും ജൂതന്മാരൊന്നും പൈസ കടം മേടിക്കലെന്ന് പണി, കാരണം കയ്യിൽ ദമ്പടി ഇല്ലാത്ത കാലം തുടക്കകാലം. അള്ളാഹ്ക്ക് പണം കടം കൊടുക്കാൻ ആരുണ്ടെന്ന് ചോദിച്ചിട്ട് ആയത്ത് ഇറക്കേണ്ടി വന്ന പഠിച്ചവനാണ് പഠിച്ചവൻ മുഹമ്മദ് നബി. ജൂതന്മാരുടെ കണ്ടവരുടെ കടവ് മേടിച്ചിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്, ഒരു കച്ചവടം തുടങ്ങിയാൽ അതൊന്ന് ക്ലച്ച് പിടിക്കുന്നത് വരെ പല ആൾക്കാരൊന്നും കടം മേടിക്കേണ്ടി വരും. ഞാനും ഒരുപാട് ആളുകൾക്കും കടം മേടിച്ചിട്ടുണ്ട്. ഒരു ബിസിനസ് തുടങ്ങി ലെവലായി വന്നപ്പോഴത്തേക്ക് കടം മേടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കോവിഡും അതിനു മുമ്പുള്ള വിമർശനം എല്ലാം കൂടെ അത് തകിടം മറിഞ്ഞപ്പോൾ ഒരുപാട് കടം പെരുകി. ഇപ്പോഴും ഒരുപാട് ആളുകൾക്ക് പണം തിരിച്ചു കൊടുക്കാനുണ്ട്, കടം കൊടുക്കാനുണ്ട്. അപ്പൊ അത് സ്വാഭാവികമാണ്, ക്ലച്ച് പിടിക്കുന്നത് വരെ പണം കടം മേടിക്കും കൊടുക്കും, ചിലപ്പോൾ വൈകുകയൊക്കെ ചെയ്യുന്നത് സ്വാഭാവികമാണ്. പക്ഷെ അവിടെ മുഹമ്മദ് ചെയ്തതിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കാരണം ജൂതന്റെ അടുത്ത് നിന്ന് പണം കടം മേടിച്ചു, തിരിച്ചു കൊടുക്കേണ്ട സമയമായി. കൊടുക്കാനാവതില്ലെങ്കിൽ ആ ജൂതനെ ഒന്ന് ചെന്ന് കണ്ട്, അല്ലെങ്കിൽ ഒരാളെ പറഞ്ഞയച്ച്, അല്ലെങ്കിൽ അദ്ദേഹം അവിടുത്തെ രാജാവാണല്ലോ, ഒരാളെ അയച്ചാൽ ജൂതൻ ഇവിടെ വരുമല്ലോ, ജൂതനോട് പറയാ എനിക്ക് കുറച്ചാലത്തെ അവധിയും കൂടി വേണം എന്ന് പറയേണ്ട മാന്യത മുഹമ്മദ് കാണിക്കാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ജൂതൻ ഒച്ചയിട്ടത്. അപ്പൊ ആ സീൻ ഒന്ന് തണുപ്പിക്കാനും ആൾക്കാരുടെ ഇടയിൽ നാണം കെടാതിരിക്കാനും സൗമ്യമായിട്ട് ആ ആൾക്കത് പറയാനുള്ള അവകാശമുണ്ട്, ഞാൻ മേടിച്ചത് കൊടുക്കാത്തതുകൊണ്ടല്ലേ നിങ്ങളെ താരത്തുണ്ടെങ്കിലും അത് തിരിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പം സാധാരണഗതിയിൽ മുഹമ്മദിനെ എതിർത്താൽ എന്ത് സംഭവിക്കാം? ഞാൻ പറഞ്ഞു വന്നത് പണ്ടൊരിക്കൽ അബൂബക്കറിനോട് ഇങ്ങനെ ഒരു ജൂതൻ സംസാരിക്കുകയാണ്. അപ്പൊ സംസാരിക്കുന്ന സമയത്ത് പലിശ
മുഹമ്മദ് പലിശ നിരോധിക്കുകയും ചെയ്യും, ഞങ്ങളടുത്ത് വന്ന് പിന്നെ ചുളുവിന് പൈസ കടമേടിച്ച് കൊണ്ടുപോവുകയും ചെയ്യും, ഞങ്ങൾക്ക് പലിശ തരുകയും ചെയ്യും എന്നൊരു ജൂതൻ അബൂബക്കറോട് പറഞ്ഞു. അബൂബക്കർ കൈവീശി വരണം കൊടുത്തു. അപ്പൊ അതാണ് ജൂതന്മാരുടെ പൊതുവെയുള്ള അനുഭവം. അത്തരം അനുചരന്മാരുള്ള മുഹമ്മദിന്റെ അടുത്ത് കിട്ടാനുള്ള പണം, അവധി തെറ്റി നിൽക്കുന്ന പണം ചോദിച്ച് കയർത്ത് സംസാരിച്ചപ്പോ അതിനേക്കാളും വില കൂടിയ ഒരു ഒട്ടകം കൈ കിട്ടി, അയാൾ ഹാപ്പി ആയിട്ട് തിരിച്ചുപോയി. അതാണ് പോലും വെണ്ടക്കാക്ഷരത്തിൽ എഴുതി വെക്കേണ്ടത്. അതാണോ വെണ്ടക്കാക്ഷരത്തിൽ എഴുതി വെക്കേണ്ടത്? അല്ല. വെണ്ടക്കാക്ഷരത്തിൽ എഴുതി വെക്കേണ്ട ചില ചരിത്ര സംഭവങ്ങൾ വേറെയുണ്ട്. നമുക്ക് ഒരു ചെറിയ വീഡിയോ ഞാനായിട്ട് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇദ്ദേഹം ഇത്ര നേരം പറഞ്ഞ മാതൃകകൾക്ക് വിരുദ്ധമായ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു ചരിത്രം, ഇസ്ലാമിന് വേണ്ടി ഘോരം വാദിച്ച് ഇപ്പോൾ നേതാക്കളൊക്കെ ജയിലിൽ കിടക്കുന്ന ഒരു സംഘടനയുടെ നേതാവ് പണ്ട് പ്രസംഗിച്ചത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചുതരാം. ഇതൊന്ന് ഇദ്ദേഹം പറഞ്ഞു തീർത്തോട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ എന്നൊരു പ്രയോഗമുണ്ട് പരിശുദ്ധ ഖുർആനിൽ മുഹമ്മദ് നബിയെ കുറിച്ച്. ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും കാരുണ്യമായി നിയോഗിക്കപ്പെട്ട പ്രവാചകൻ, ശത്രുവിനും മിത്രത്തിനും എതിർക്കുന്നവർക്കും അനുകൂലിക്കുന്നവർക്കും എല്ലാം ദൈവത്തിന്റെ അടുക്കൽ നിന്നുള്ള റഹ്മത്തായി കാരുണ്യമായി നിയോഗിക്കപ്പെട്ട പ്രവാചകൻ. അതിനുള്ള ഒരു തെളിവ് ഞാൻ ചെറുങ്ങനെ നിങ്ങൾക്ക് തരാം. കാരുണ്യമായിട്ടാണ് പറഞ്ഞയച്ചത് എന്ന് പറയുമ്പോൾ കാരുണ്യത്തിന്റെ അർത്ഥം ചെറുങ്ങനെ ഒന്ന് മാറ്റേണ്ടി വരും, വേറെ കുഴപ്പമൊന്നുമില്ല. ഡിക്ഷണറിയിൽ ചെറിയ ചേഞ്ച് വരുത്തിയാൽ സംഗതി സെറ്റാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു ചെറിയ വീഡിയോ ക്ലിപ്പ് കേൾപ്പിക്കാം. അതിനു മുമ്പ് ഇദ്ദേഹം പറയാനുള്ള ഒരു കാര്യം പറഞ്ഞു തീർത്തോട്ടെ. അദ്ദേഹം പറയാണ് നിങ്ങൾ ശരിയാം വണ്ണം ഇതൊക്കെ പഠിക്കാൻ തയ്യാറാവണം എന്നുകൂടി ഇദ്ദേഹത്തിന് വാദമുണ്ട്. എങ്ങനെയാണ് മനുഷ്യരോട് ഇടപെടേണ്ടത്, എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഒരു പൊതുസമൂഹത്തിൽ വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ ഏതെല്ലാം തരത്തിലുള്ള ബന്ധങ്ങളാണ് കാത്തുസൂക്ഷിക്കേണ്ടത് എന്നെല്ലാം തന്റെ ജീവിതം കൊണ്ട് അതീവ സുന്ദരമായി വരച്ചടയാളപ്പെടുത്തി കടന്നുപോയ കടിഞ്ഞുപോയ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. അതിൽ നിന്ന് ഒരു ഏട് മാത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുകൊണ്ട് എനിക്കും ഇദ്ദേഹത്തിനും ഒക്കെ കൂടെ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, പ്രത്യേകിച്ച് കമന്റ് ബോക്സിൽ വന്നിട്ട് വെറുതെ ഹാലിളകുന്ന വിശ്വാസികളോട് പറയാനുള്ളത് ഒരൊറ്റ വാക്കാണ്, അത് എനിക്ക് വേണ്ടി ഷെരീഫ് ഭായി പറയും. ആ പ്രവാചകനെ ധാരാളമായി അറിയാൻ, ആ പ്രവാചകനെ ആഴത്തിൽ പഠിക്കാൻ, വളരെ വിശദമായി മനസ്സിലാക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ, ശബ്ദം കേൾക്കുന്നവരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നല്ലവരായ നാട്ടുകാരെ, നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണേ, ശ്രദ്ധിക്കണേ എന്ന് മാത്രം വളരെ വിനീതമായി ആവശ്യപ്പെട്ടുകൊണ്ട്, അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ മുഹമ്മദ് നബി ആഴത്തിൽ പരപ്പിൽ അറിയണം. ഓരോരോ സാഹചര്യങ്ങളിൽ ശത്രുവിനോട് പോലും എങ്ങനെയാണ് കാരുണ്യം കാണിച്ചിരുന്നത് എന്നത് മുഹമ്മദിന്റെ മാതൃകകളിൽ നിന്ന് നമ്മൾ വായിച്ചു മനസ്സിലാക്കണം. ഷെരീഫ് സാറോ ഞാനോ പറയുന്നത് മാത്രം കേട്ട് നിങ്ങൾ മുഹമ്മദിനെ വിലയിരുത്തരുത്. പുസ്തകങ്ങളിൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്, ചരിത്രങ്ങളിൽ ഉണ്ട്, ഖുർആനിന്റെ തഫ്സീറുകൾ വായിച്ചാൽ അതിനകത്തും കിട്ടും. അതുകൊണ്ട് അള്ളാഹുവിനെയും മുഹമ്മദിനെയും ഒക്കെ ശരിക്കും അറിയാത്തവർ ആഴത്തിൽ അത് മനസ്സിലാക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇനി കടം കൊടുത്ത ജൂതന് മറ്റൊരാളിൽ നിന്ന് മേടിച്ച് ഒട്ടകത്തെ തിരിച്ചു കൊടുത്ത് സന്തോഷത്തോടെ അയാളെ കൊല്ലാതെ വിട്ടു എന്നതാണ് വലിയ മേന്മയായിട്ട് പറയപ്പെടുന്നത്. അതൊരു മേന്മ ഒരു ഭാഗത്ത്. മറുഭാഗത്ത് വീട്ടിലോട്ട് കയറി വന്ന് അസ്സാം വലൈക്കും എന്ന് പറഞ്ഞവരോട് ഏയ് അങ്ങനെയൊന്നും പറയരുതേ എന്ന്, അതായത് കുരങ്ങിന്റെ മക്കളെ എന്ന് വിളിച്ചപ്പോൾ അങ്ങനെ പറയരുതേ എന്ന് ആയിഷയെ ഉപദേശിച്ചത് മറ്റൊരു മഹാത്മ്യം. ഷെരീഫ് ഭായി മറന്നുപോയതാണോ എന്ന് എനിക്കറിയില്ല. കുരങ്ങിന്റെ മക്കളെ എന്ന വിളി ജൂതന്മാരെ സംബന്ധിച്ച് കുരങ്ങിന്റെ മക്കളെ എന്ന വിളി ആയിഷ പഠിച്ചത് മുഹമ്മദിൽ നിന്നാണ് എന്ന് ചരിത്രം നമ്മളോട് വേറെ തെളിവ് തരും. കാരണം ജൂതഗോത്രത്തെ ഉപരോധിക്കുന്ന വേളയിൽ മുഹമ്മദ് വിളിച്ചു ചോദിക്കുന്നത് എന്താണ് എന്ന് മാത്രം ഉസ്താദ് റഫർ ചെയ്താൽ മതി. അപ്പൊ കുരങ്ങിന്റെ സന്തതികളെ എന്ന വിളി എവിടുന്ന് കിട്ടിയതാണ് എന്ന് ആയിഷ എട്ടും പൊട്ടും തിരിയാത്ത ഈ പാവക്കുട്ടിയും കൊണ്ട് കളിക്കുന്ന പ്രായത്തിൽ മുഹമ്മദിന്റെ മണിയറയിലെത്തിയ ആയിഷക്ക് ജൂതന്മാരെ വിളിക്കേണ്ട ചീത്ത കുരങ്ങിന്റെ മക്കളെ എന്നാണ് എന്ന് ആര് പഠിപ്പിച്ചു കൊടുത്തു? എങ്ങനെ പഠിച്ചു? സഹവാസം എന്ന് ഞാൻ ഒറ്റ വാക്കിൽ പറയാനുള്ളൂ. ഇനി ഇദ്ദേഹം പറഞ്ഞ ഇത്തരം മാതൃകകൾക്ക് വിരുദ്ധമായ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞാലല്ലേ ഉണ്ടാക്കി പറയലോ, ഇല്ലാത്തത് പറയലോ വിരോധം തീർക്കലാവുള്ളൂ. ഇസ്ലാമിനെ പ്രബോധിപ്പിക്കാനും ഇസ്ലാമിന്റെ ഇജ്ജത്ത് ഉയർത്താനും മുഹമ്മദിന്റെ മാഹാത്മ്യം വിളമ്പാനും ഇസ്ലാമിക വിശ്വാസികൾക്ക് ഇവിടെ അന്തസ്സോടെ ജീവിക്കാനും സായുധ വിപ്ലവം വേണ്ടി വന്നാൽ അത് നടത്താനും തയ്യാറായി പ്രവർത്തിച്ചിരുന്ന ഒരു സംഘടന ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. ഇന്ന് നിരോധിക്കപ്പെട്ട സംഘടനയാണ് പോപ്പുലർ ഫണ്ട്. ആ പോപ്പുലർ ഫണ്ടിന്റെ ഒരു നേതാവ് പോപ്പുലർ ഫണ്ടിന്റെ പുതുരക്തത്തെ തിളപ്പിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു പ്രസംഗത്തിന്റെ ഒരു ശകലം നിങ്ങളൊന്ന് കേട്ടോളെ. ഏതായാലും ഇതാണ് മക്ക കാലഘട്ടത്തിന്റെ അവസ്ഥ. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് ശത്രുക്കൾക്ക് മൊത്തം മാപ്പിന്റെ ചാക്കങ്ങ് കെട്ടയിച്ചു കൊടുക്കുക എന്നുള്ളത് അവിടെ ഉണ്ടായിട്ടില്ല, ഉണ്ടാവരുത്, പ്രായോഗികമല്ല. ഒക്കെ നബി മുഹമ്മദിന് എന്ത് സംഭവിച്ചു അതും കൂടെ മനസ്സിലാക്കണം. ബദറിൽ പിടിച്ചു കെട്ടിയ 70 ആളുടെ കൂട്ടത്തിൽ ശത്രുക്കളുടെ കൊടി പിടിച്ചിരുന്ന നദ്ർ ബിൻ ഹാരിസ് ഉണ്ടായിരുന്നു,
അതുപോലെ തന്നെ ഉഖബത്ത് ഇബ്നു അബി മുഹൈത് ഉണ്ടായിരുന്നു. സുഹൈൽ എന്ന് പറയുന്ന വാചാലനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ എപ്പോഴും പ്രസംഗിച്ചു നടക്കാറുള്ള ആളുമുണ്ടായിരുന്നു. 70 പേരെ കയ്യുംകാരും കെട്ടിയിട്ട് മദീനയിലേക്ക് പിടിച്ചുകൊണ്ടു പോവാണ്. വഴിയിൽ വെച്ച് സഫ്ര എന്ന സ്ഥലത്ത് വെച്ച് നദർ ബിൻ ഹാരിസിനെ വെട്ടി കൊലപ്പെടുത്തി. കാരണം അയാളോട് കോംപ്രമൈസും പറ്റില്ല, അത്രമാത്രം വലിയ അക്രമയാണ്. ലോകത്ത് സമാധാനവും സ്നേഹവും നിലനിർത്താൻ വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇവൻ നിലനിന്നാൽ സമാധാനം സ്ഥാപിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അവരവിടെ വകവരുത്തി മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പ്. മറ്റൊന്ന് റുഖബത്തുൽ അബിമായിട്ടാണ് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കാനോ അവഹേളിക്കാനോ അവർ തയ്യാറാവുമ്പോ ആദ്യം മുന്നോട്ട് വരുന്നത്. അങ്ങനെ ഉണ്ടാവുമല്ലോ ഈ കുട്ടികളുടെ കൂട്ടത്തിൽ ഉണ്ടാവരുത്തൻ. അവരെന്താ പരിപാടി എന്ന് വെച്ചാൽ ഈ കുട്ടികളല്ല പാമ്പിനോ നായ ചത്ത നായനൊക്കെ പിടിച്ചിങ്ങനെ വലിച്ചുകൊണ്ട് പോകുമ്പോ ഇത് വലിക്കാൻ കൂടുന്ന ഒരാളുണ്ടാവും. മറ്റു കുട്ടികളൊക്കെ അതിനെ കൂകി വിളിച്ച് പിന്നാലുണ്ടാവും. ഇത് കയറി പിടിക്കുന്ന പണി എടുക്കുന്ന ഒരാളുണ്ട്. അപ്പണിയായിരുന്നു ആർക്കും റുഖബത്തുൽ അബിമായിത്. ആരാണ് മുഹമ്മദിന്റെ മുഖത്തേക്ക് ഇപ്പൊ തുപ്പാന്ന് പറഞ്ഞാൽ അപ്പൊ തുപ്പും. ആരാണ് മുഹമ്മദിന് ഇപ്പൊ കുടൽമാരണെന്ന് പറയാം ഓ ഓണേ റെഡിയ. അവന് കിട്ടിയത് എന്താണ്? അർക്കുൽ ലിബിയ എന്ന സ്ഥലത്ത് വെച്ച് റുഖബത്തുൽ അബി മുഹൈത്തിന്റെ തല വെട്ടി. പിന്നെ തലയില്ലാതെയാണ് അയാൾ പോയത്. ഈ വട്ടത്തിലൊക്കെ കാണിക്കണ ഈ തല കൊണ്ടാണ്. അത് വേണ്ട. അയാളെ കൊല്ലാൻ കൊണ്ടുവന്ന സമയത്ത് ആണ് ചോദിച്ചു മുഹമ്മദ് എന്റെ കുട്ടികൾക്കാരാണുള്ളത് ചോദിച്ചു. നരകമാണെന്ന് മറുപടി പറഞ്ഞു. പിന്നെ ആള് പറഞ്ഞു കീഴടങ്ങിട്ട് കൊല്ലാണോ നിങ്ങൾ? പിടിച്ചു കെട്ടിയിട്ട് കൊല്ലാണോ? ഞാൻ ഏറ്റുമുട്ടലൊന്നും വരാതെ എന്നെ കയ്യും കാലം കെട്ടിയിട്ട് കൊണ്ടുപോയി കൊല്ലുന്ന പരിപാടി നിങ്ങൾക്ക് യോജിച്ചതാണോ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇവ ചെയ്ത പണി എന്താ നിങ്ങൾക്കറിയാമോ? ഞാൻ സുജൂദിൽ കിടക്കുമ്പോൾ എന്റെ കഴുത്തിൽ ചവിട്ടിയിട്ട് എന്റെ കല്ല് തെറിച്ചു പോകണമെന്ന് എനിക്ക് തോന്നിപ്പോയി. മാത്രമല്ല എന്റെ കഴുത്ത് അവൻ കുടുംബമാരിട്ടു. ഇത് പറഞ്ഞിട്ട് എന്നാ വെട്ടിയത്? അതെ, ഇതാണ് അവർക്ക് സംഭവിച്ചത്. മക്കാ കാലഘട്ടത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൃത്യമായി നടന്നു. ബദർ നടക്കുന്നത് മദീന കാലഘട്ടത്തിലാണ്. പക്ഷേ മക്കാ കാലഘട്ടത്തിൽ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ കുറെ നടന്നിട്ടുണ്ട്. അന്ന് ഒരു യുദ്ധത്തിന്റെ രീതി ഉണ്ടായിരുന്നില്ല, ഒരു ഒഫൻസീവ് ആയിരുന്നു. വെച്ചാൽ അങ്ങോട്ട് ഒരു ആക്രമിക്കുന്ന രീതി ഒന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങോട്ട് വരുന്നത് തടുക്കുക, അതുപോലെ തന്നെ നല്ല ധീരത കാണിക്കുക. ഇത് മക്കാ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് അദ്ദേഹം പറയാണ് നബി എനിക്ക് കഅബത്തിന്റെ അടുത്ത് പോയിട്ട് പ്രസംഗിക്കണം. ആദ്യ പ്രസംഗം നടത്തിയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രസംഗം. അല്ലാഹു റസൂൽ അനുവാദം കൊടുത്തു. കാരണം തങ്ങൾ ആദ്യം തടഞ്ഞെങ്കിലും പിന്നീടും അദ്ദേഹം പോയിട്ട് ചോദിച്ചപ്പോ അനുവാദം കൊടുത്തു. അദ്ദേഹം അവിടെ പോയിട്ട് പ്രസംഗിച്ചു. ആ പ്രസംഗം കേട്ടു ഖുറൈശികൾ ഇളകി വശായി. അബൂബക്കർ റളിയല്ലാഹു അൻഹു മർദ്ദിച്ചു. ഉത്ബത്തും അബൂബക്കർ റളിയല്ലാഹു അൻഹു നേരിട്ട് ഏറ്റുമുട്ടി. അബൂബക്കർ റളിയല്ലാഹു അൻഹു മരിച്ചിട്ട് ഉത്ബത്തിന് നെഞ്ചിൽ കയറിയിരുന്നു. മുഖത്തൊക്കെ അടിച്ച് ചെരുപ്പ് കൊണ്ടൊക്കെ അടിച്ച് രക്തം മാറുന്നു. ബോധരഹിതനായി. ബനൂ ഗോത്രക്കാരെല്ലാം കൂടെ ഇറങ്ങി വശായി. അബൂബക്കർ റളിയല്ലാഹു അൻഹു കുടുംബം അബൂബക്കരങ്ങാനും മരിച്ച ഉത്ബത്തിനെ അങ്ങനെ കൊല്ലുന്ന പ്രഖ്യാപിച്ചു. എന്നാലും മരിച്ചില്ല അബൂബക്കർ റളിയല്ലാഹു അൻഹു, ജീവിച്ചിരുന്നു അൽഹംദുലില്ലാഹ്. പിന്നീട് ചരിത്രം നീണ്ടതാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ നീണ്ടു നീണ്ടു പോകുന്ന ചരിത്രത്തിലേക്ക് വല്ലാണ്ട് പോകാണ്ടിരിക്കുന്നതന്നെയായിരിക്കും എല്ലാവർക്കും നല്ലത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്പൊ മുഹമ്മദ് നബി എങ്ങനെയാണ് കുറെ കാലം മുൻപ് മക്കയിലെ ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിലിട്ടപ്പോ ക്ഷമിച്ച ആളെ പിന്നെ പാങ്ങിന് കിട്ടിയപ്പോ എന്താ ചെയ്തത് എന്നാണ് ഇവിടെ നമ്മൾ കണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ ചരിത്രങ്ങൾ ഒരുപാട് ഹദീസിലുണ്ട്. ഒരുപാട് 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 ചരിത്രങ്ങളുണ്ട്. അപ്പൊ നേരത്തെ ഷെരീഫ് ഭായി പറഞ്ഞതുപോലെ വിശാല ഹൃദയനായ ഒരാശാനായിട്ടല്ല ഇസ്ലാമിക ചരിത്രത്തിലും ഇസ്ലാമിക പ്രമാണങ്ങളിലും ഇസ്ലാമിക നിയമങ്ങളിലും മുഹമ്മദ് മുഴച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് മുഹമ്മദിന്റെ യഥാർത്ഥ വശങ്ങൾ, നിങ്ങൾ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന വശങ്ങൾ, നിങ്ങളുടെ അവകാശവാദത്തിന് വിരുദ്ധമായ വശങ്ങൾ കിതാബിൽ നിന്ന് എടുത്ത് പുറത്തു വെക്കുക എന്ന പണിയാണ് നമ്മൾ ചെയ്യുന്നത്. അത് മുഹമ്മദിനോടുള്ള വിരോധം കൊണ്ടല്ല, നമ്മുടെ കൂടെ നമ്മളുടെ സമകാലികരായിട്ട് നമ്മുടെ കൂടെ ജീവിക്കുന്ന ഈ വിശ്വാസത്തിനും ഭയത്തിനും അടിമപ്പെട്ട് കഴിയുന്ന മനുഷ്യരെ കബളിപ്പിക്കുന്നതിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് തിരിച്ചറിവുണ്ടാവാൻ വേണ്ടിയിട്ടാണ്, വിശ്വാസികളായിട്ടുള്ള സമൂഹത്തോടുള്ള സഹാനുഭൂതി കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. നിങ്ങളവരെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളവരെ സത്യം മനസ്സിലാക്കാൻ വേണ്ടി അവരുടെ മതഗ്രന്ഥങ്ങൾ എടുത്തു വായിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനത്തെ ഒരു മുഖം മുഹമ്മദിനുണ്ട് എന്ന് വിശ്വാസികൾ മനസ്സിലാക്കാം. ഇനിയുണ്ട്, തെളിവിഷ്ടം പോലെയുണ്ട്. ബദറിലെ വിജയത്തിന് ശേഷം പ്രത്യാക്രമണം ആരംഭിച്ചു എന്നാണ്, അക്രമം ആരംഭിച്ചു എന്നാണ്. വിമർശകരെ മുഴുവൻ വകവരുത്താൻ വേണ്ടി അവിടുന്ന് അങ്ങോട്ട് മുഹമ്മദ് തീരുമാനിക്കുകയും ആളുകളെ കൊല്ലാൻ ഉത്തരവിടുകയും അവനെ കൊല്ലാൻ ആരുണ്ട് ഇവനെ കൊല്ലാൻ ആരുണ്ട് എന്ന് സദസ്സിൽ നിന്ന് വിളിച്ചു ചോദിക്കുകയും ആളുകൾ അതിന് തയ്യാറായി എഴുന്നേറ്റ് വരികയും അതിന് ചതി നടത്താനും കളവ് പറയാനും അനുവാദം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന കഥകൾ ഇഷ്ടം പോലെ ഹദീസിലുണ്ട്. അതുകൊണ്ട് ആ ഹദീസ് ഗ്രന്ഥങ്ങളെല്ലാം പൊക്കിപ്പിടിച്ച് അത് കെട്ടിപ്പിടിച്ച് അതിനെയൊക്കെ സ്വീകാര്യയോഗ്യമായിട്ടുള്ള പ്രമാണങ്ങളായിട്ട് മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുഹമ്മദ് നബിയെ ഒരു എന്താ പറയുക സൽഗുണ സമ്പന്നനും
കരുണ എന്താണ് ലോകത്തിനാകെ കാരുണ്യവുമായിട്ടുള്ള ഒരു മാതൃകയായിട്ട് അവതരിപ്പിക്കുക പ്രയാസമായിരിക്കും, പ്രത്യേകിച്ച് നമ്മളൊക്കെ ഇവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് എന്ന് മാത്രമാണ് ഷെരീഫ് ഭായിയോട് സൂചിപ്പിക്കാനുള്ളത്.